പഴയ കാലവും പഴയ ലോകവും അല്ല ഇത്. കാലം മാറിയതിനേക്കാൾ വേഗത്തിൽ ഇവിടെ മനുഷ്യനും മാറി. ആദർശവും അർപ്പണബോധവും ത്യാഗസന്നദ്ധതയും നമ്മുടെ സമൂഹത്തിൽ അന്യം നിന്നു പോയിരിക്കുന്നു. ഇന്ന് ആദർശം പ്രസംഗവേദികളിലെ വെറും വിൽപ്പന ചരക്കാണ്. വംശനാശം സംഭവിച്ച സിംഹവാലൻ കുരങ്ങുകളെപ്പോലെ ആദർശവാദികൾ സ്വാർത്ഥതയുടെ കൊടുങ്കാട്ടിൽ രണ്ടോ മൂന്നോ കണ്ടെങ്കിലായി. ആ കൂട്ടത്തിൽ നിന്ന് തികഞ്ഞ ഗാന്ധിയനും കാർക്കശ്യക്കാരനുമായ ഒരു ആദർശവാനെ നമുക്ക് പരിചയപ്പെടാം. സിംഹവാലൻ മേനോൻ. യെസ് ഇൻസ്പെക്ടർ ജലറാം. ഏ എപ്പോ? ഓഹോ ഓക്കെ ഓവർ.
സാമർഥ്യം എന്ന വാക്കിനൊരു പര്യായം പറയാം. ഞാൻ പറയാം, ഇൻസ്പെക്ടർ ജൽറാം. ആ ഉത്തരം ഞാൻ പറയാൻ തുടങ്ങിയായിരുന്നു. വെരി ഗുഡ്. ആ അടിയന്തരമായി ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് ഒരു ഓപ്പറേഷന്റെ കാര്യം ഡിസ്കസ് ചെയ്യാനാണ്. ഓപ്പറേഷൻ? സാറിനുള്ള അസുഖം? നോൺസെൻസ്. ഈ നാട്ടിലെ ഒരു മയക്കുമരുന്ന് റാക്കറ്റിനെ നാളെ ഞാൻ കസ്റ്റഡിയിൽ എടുക്കാൻ പോവുകയാണ്. നാളെ പകൽ കൃത്യം 11 മണിക്ക് ബീച്ച് ഹോട്ടലിന്റെ മുന്നിൽ വെച്ച് 2 വനിതകൾ മയക്കുമരുന്ന് കൈമാറ്റം ചെയ്യാൻ പോവുകയാണ്. അവരുടെ കോഡുവാക്ക് ഫിഷ് മോളി ചില്ലി ചിക്കൻ. കഴിഞ്ഞ പ്രാവശ്യം യൂണിഫോമിൽ പോയതുകൊണ്ടാണ് നമുക്ക് അവരെ പിടിക്കാൻ കഴിയാഞ്ഞത്. സോ നാളെ നമ്മൾ അടവൊന്ന് മാറ്റുന്നു. ഓക്കെ. ഇൻസ്പെക്ടർ ജൽറാം സ്പീക്കിംഗ്. സമയമായി കൊണ്ടിരിക്കുകയാണ്. ബി അലർട്ട്. ഓവർ. ചില്ലി ചിക്കൻ, ഫിഷ് മോളി. ഞങ്ങൾക്ക് 3 പേർക്കും ഇന്ന് വൈകുന്നേരം ഒരു പ്രോഗ്രാം ഉള്ളതാ.
ഈ അരവിന്ദനെ കാണുന്നില്ലല്ലോ. ഇവൻ ആൾക്കാരെ പിടിച്ചു കെട്ടിയിരിക്കുകയാണോ? ഹരി ഹരിയേ, എന്തായി? ഭാരവാഹികളൊക്കെ മുങ്ങി. ചതിച്ചോ ഈശ്വര? കാശ് വാങ്ങിച്ചിട്ടേ പ്രോഗ്രാം തുടങ്ങാവുന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. അനുഭവിച്ചോ? ഇൻഷുറൻസിന് വാടക കൊടുക്കണം, ലിമാ പെരേരയ്ക്ക് കാശ് കൊടുക്കണം. ഇതൊന്നും പോരാഞ്ഞിട്ട് കാശ് കിട്ടിയിട്ടേ വണ്ടി എടുക്കുമെന്നും പറഞ്ഞ് കയറും പൊട്ടിച്ച് നിൽക്കുക ആ ടെമ്പോ ഡ്രൈവർ. ഒരു സോപ്പും വേണ്ട, വാടക കാശ് പിന്നെ തരാന്ന് പറയാൻ വന്നതായിരിക്കും. അയ്യോ അതിനല്ല, ഒരു 2 മണിക്കൂർ നേരത്തെ അവധിക്ക് വേറെ 300 രൂപ കടം തരണം. ഇത് നല്ല കളിയാണല്ലോ. ആ പെണ്ണിനെയും ഇൻഷുറൻസുകാരെയും ഒന്ന് പറഞ്ഞു വിട്ടോട്ടെ. ഇക്ക ഇവിടെ തന്നെ വെയിറ്റ് ചെയ്താൽ മതി, 2 മണിക്കൂറിനകം ഞങ്ങൾ കാശ് മാറ്റി ഇവിടെ എത്തിക്കോളാം. ഈ ഉപകാരം ഇക്ക ഒരിക്കലും മറക്കരുത്. തൽക്കാലം ഈ കാശ് കൊടുത്ത് അവന്മാരൊന്ന് പറഞ്ഞുവിട്. അതുകൊണ്ട് 2 മണിക്കെന്നാ നീ എവിടുന്നാ കാശ് ഒപ്പിക്കാൻ പോണത്? വഴിയുണ്ട്. അല്ലെങ്കിൽ വേണ്ട, ആ സ്ത്രീ ചിലപ്പോ വല്ല കള്ളക്കടത്തുകാരിയായിരിക്കും. ആ മുഖം മൂടിയ പോലീസുകാർ, പഴയ അനുഭവം അറിയാലോ. ശരിയാ, ഇത്തവണ നമുക്ക് പോലീസുകാരെ സഹായിക്കാം. ഞങ്ങൾ സഹായിക്കാം, ഞങ്ങൾ സഹായിക്കാം. പോലീസുകാരന്മാരെ സഹായിക്കാൻ ഓടി വരുന്നില്ല, സഹായിക്കാൻ വരുവാ. ഇത് ശരിക്കും കള്ളന്മാരെ തന്നെ. മാഡം, എന്താ ഓട്ടോറിക്ഷയിലൊക്കെ? കാർ വർക്ക്ഷോപ്പിലാ, നിങ്ങളുടെ പ്രോഗ്രാം കണ്ടിട്ട് വരുന്ന വഴിയാ. ആ, ഇത് സുഭദ്ര കുഞ്ഞമ്മ, മഹിളാ സമാജം പ്രസിഡന്റ്. മാഡം, ഇവര് പരിചയപ്പെടുത്തണ്ട, ഇത് പാട്രിക്, ഇത് അരവിന്ദ്. നിങ്ങളുടെ എല്ലാ പ്രോഗ്രാമും ഞാൻ കാണാറുണ്ട്. ദൈവമായിട്ടാ നിങ്ങൾ ഇവിടെ എത്തിച്ചത്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. മാഡത്തിനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടാക്കാം. ആ ടെമ്പോ ഡ്രൈവറോടെ കാത്തു നിൽക്കില്ലേ? കാത്തുനിന്ന് മടക്കുമ്പോൾ അയാൾ എങ്ങോട്ടെങ്കിലും സ്ഥലം വിട്ടോളാം. ചേട്ടാ, ചേട്ടാ, എനിക്കേട്ടാ എഴുന്നേക്കുന്നുണ്ടോ ഇല്ലയോ? എനിക്ക് നേരെ ഒരുപാടായി. എങ്ങനെ എണീക്കാന്? റോക്ക് മ്യൂസിക് ആടിയച്ചൊന്ന് കിടക്കല്ലേ, ദേഹത്ത് നീര് വെച്ച് കാണും. എണീക്ക്. ഇന്നലെ ബാംഗ്ലൂരിൽ നടന്ന വൺഡേ മാച്ചിൽ ആരാ ജയിച്ചാൽ അറിയണ്ടേ? ആരാ? പോയി പത്രം എടുത്ത് നോക്ക്. ഗുഡ് മോർണിംഗ് ഹരി. ഗുഡ് മോർണിംഗ് അങ്കിൾ. എന്തായി? വൺഡേ മാച്ചിൽ തമിഴ്നാടിനോട് കേരളം വീണ്ടും പരാജയപ്പെട്ടു. ഗുഡ്. തമിഴ്നാടിന്റെ മുന്നിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെ മുന്നിലും കേരളം നാണം കെടും. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെടുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. ഞാനതല്ല ചോദിച്ചത്, നീ മെനിഞ്ഞാന്ന് പോയി ഇന്റർവ്യൂവിന്റെ കാര്യം ഉണ്ടായി. എന്താകാൻ, കേരളത്തിന്റെ തലയിലെഴുത്ത് ഇതാണെങ്കിൽ കേരളത്തിലെ ഒരു സാധാരണ പൗരന്റെ കാര്യം പറയാനുണ്ടോ? ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള പ്രശ്നങ്ങൾക്ക് സംഘടനകളുണ്ട്. മദ്യം വാറ്റാൻ സംഘടന, അത് വർജിക്കാൻ സംഘടന, മരം വെട്ടാൻ സംഘടന, വെട്ട് തടയാൻ സംഘടന. എന്തിന്? അടുക്കള വാതിൽക്കൽ നിൽക്കുന്ന കറിവേപ്പില പറിച്ച് കറിയിലിട്ടാൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ താറുമാറാകുമെന്ന് പറയാൻ വരെ ഇവിടെ സംഘടനകളുണ്ട്. തൊഴിൽരഹിതരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ഇവിടെ ഒരു സംഘടനയോ പ്രസ്ഥാനമുണ്ടോ? അതിനുവേണ്ടി കുടിക്കാൻ ചായയോ കാപ്പിയോ? ഏതായാലും മതി, ദോഷം അടങ്ങിയോ കുറച്ച്. ആ, എന്നാൽ ഇനി പറ. ഇന്റർവ്യൂ പോയിട്ട് എന്തായി? വളരെ വിജയകരമായിട്ട് പരാജയപ്പെട്ടു. എങ്ങനെ പരാജയപ്പെടാതിരിക്കും? റോക്ക് മ്യൂസിക്കും സ്പോർട്സ് പ്രേമവും അല്ലാതെ നിന്റെ തലയിൽ ലോക കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നീ ഇനിയും ജീവിക്കാൻ പഠിച്ചിട്ടില്ല. എന്റെ ഉപദേശവും കുറ്റപ്പെടുത്തലും നിനക്ക് രസിക്കുന്നില്ലെന്ന് എനിക്കറിയാം. നിന്റെ അച്ഛൻ മാർത്താണ്ഡൻ എന്റെ ഒരു ഗുപസ്തം മാത്രമായിരുന്നില്ല, വി വേർ ഫ്രണ്ട്സ്. മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് മാർത്താണ്ഡൻ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ? കുഞ്ചരി, എന്റെ എട്ടും പൊട്ടും തിരിയാത്ത മക്കളെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. നിന്റെ മക്കളെ പോലെ തന്നെ അവരെ നീ നോക്കിക്കൊള്ളണം. ആ സ്വാതന്ത്ര്യത്തിലാ പറയണത്. ഈ ഞരമ്പ് വലിച്ചു കൊടുക്കുന്ന സ്പോർട്സിനും വട്ട് പോപ്പ് മ്യൂസിക്കിൻ്റെയും പിന്നാലെ പോകാതെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ 1000 or 2000 ശമ്പളത്തിൽ ഒരു ജോലി ഒപ്പിക്കാൻ നോക്ക്. 1000 or 2000 കിട്ടിയാൽ ഇക്കാലത്ത് എന്തിനുണ്ട്? ഒരു ദിവസം പട്ടിണി കിടക്കണമെങ്കിൽ പോലും 100 രൂപ ഇല്ലാതെ പറ്റില്ല. ഊർമിളയെ മാന്യമായ രീതിയിൽ കെട്ടിച്ചയക്കണം. തണ്ടർ വേൾഡിനെ കുട്ടപ്പനാക്കി എടുക്കണം. ഇതൊക്കെ ഒരു ശമ്പളക്കാരനെ കൊണ്ട് പറ്റുമോ? തണ്ടർ വേൾഡിന് ഒരു ഗൾഫ് ടൂർ അങ്കിൾ സംഘടിപ്പിച്ചു തന്നാൽ ഒരു പരിധി വരെ. അപ്പൊ റോക്ക് മ്യൂസിക് കൈവിടാൻ നിനക്ക് ഉദ്ദേശം ഇല്ല? ഇല്ല. കഷ്ടം.
ഒരു മൂളിപ്പാട്ട് പോലും പാടാൻ അറിയാത്ത നിരുപദ്രവകാരിയായ ഗുമസ്തനായിരുന്നു മാർത്താണ്ഡ. അദ്ദേഹത്തിന്റെ മകൻ ഇങ്ങനൊരു അപകട സംഗീതത്തിൽ ചെന്ന് ചാടിയല്ല, കോളേജ് വെച്ചുള്ള കൂട്ടുകെട്ടാ നിന്നെ നശിപ്പിച്ച്. എടാ, വലിയവന്റെ പിള്ളേർക്ക് ആഹാരം എല്ലിന്റെ ഇടയിൽ കയറുമ്പോ അത് താഴോട്ടിറക്കാൻ ഈ സംഗീതം വേണം. അന്നന്നത്തെ കഞ്ഞിക്ക് പാങ്ങില്ലാത്ത നിനക്കെന്തിടാ ഈ പാറ സംഗീതം? അങ്കിൾ, റോക്കിന് പാറ എന്ന് അർത്ഥമുണ്ടെങ്കിലും റോക്ക് മ്യൂസിക് എന്ന് പറഞ്ഞാൽ പാറ സംഗീതമല്ല. പാറ പോലെ വികാരരഹിതമായ പഴം മനസ്സുകളെ പോലും ഇളക്കാൻ കഴിയുന്ന ചടുലമായ സംഗീതത്തിന്റെ ഉദാത്തവും ഊഷ്മളവുമായ ആന്തോളനത്തിന്റെ ആവിഷ്കാരമാണ് റോക്ക് മ്യൂസിക്. എന്നാൽ ഇവിടെ കല്യാണം കഴിക്കാൻ വരുന്നവർക്ക് ശ്രീധരമായിട്ട് ഉദാത്തവും ഊഷ്മളവുമായ ആന്തോളനത്തിന്റെ ആവിഷ്കാരം കൊടുക്കാമെന്ന് പറയാം. ഇതൊന്നും വേണ്ടെന്നല്ല അങ്കിൾ പറഞ്ഞത്. സ്ഥിരവരുമാനത്തിന് ഒരു ജോലി ഉള്ളത് നല്ലതല്ലേ? നീ ചൂണ്ടിക്കാണിക്കുന്ന വാണ്ടത്തിനൊക്കെ ഞാൻ അപ്ലിക്കേഷൻ അയക്കാറുണ്ടല്ലോ, വിളിക്കുന്ന ഇന്റർവ്യൂവിനൊക്കെ പോകുന്നുണ്ട്. ജോലി കിട്ടാത്ത എന്റെ കുഴപ്പം കൊണ്ടാണോ? അങ്കിള് രണ്ടു മൂന്ന് കമ്പനികളുടെ ലീഗൽ അഡ്വൈസർ അല്ലേ, അവിടെ എന്തെങ്കിലും ഒരു ജോലി? അത് ചോദിക്ക. വേക്കൻസി വേണ്ട പോലെ. ഓക്കെ, ജോലി വേണ്ട, ഒരു ബാങ്ക് ലോൺ സംഘടിപ്പിച്ചുതരാൻ പറ്റോ തണ്ടർ വേൾഡിന്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വാങ്ങാൻ? ഇനി ബാങ്കുകാരുടെ കടം കൂടി വലിച്ചു വെക്കാത്ത കുഴപ്പമേ ഉള്ളൂ. ഇപ്പൊ തന്നെ കടം കൊണ്ട് നിന്ന് തിരിയാൻ വയ്യ. ആര് പറഞ്ഞു എനിക്ക് കടമുണ്ടെന്ന്? പോയില്ലേ? എന്തിനാ സാറേ ഈ നമ്പര്? അത് എന്നോട് തരാനുള്ള കാശ് ഇദ്ദേഹം തരും. അറിയില്ലേ അഡ്വക്കേറ്റ് കുഞ്ചറിയ? പിന്നെ ഈ കാശും ചോദിച്ചോണ്ട് ഇനി എന്റെ അടുത്ത് വരരുത്, നമ്മൾ തമ്മിൽ ഒരു ഇടപാടില്ല. ഞാൻ കുളിച്ചിട്ട് വരാം, കാപ്പ് കുടിച്ചിട്ടേ പോവും. അങ്കിൾ കാപ്പി എടുക്ക്. കാപ്പി എടുക്ക്. എന്ത് മുസ്തഫ? മുസ്തഫ, എനിക്ക് കുറച്ച് സാവകാശം. കൂടുതലൊന്നും വേണ്ട, ഒരു അഞ്ചു കൊല്ലോ. എന്റെ പൊന്ന് മുസ്തഫ, എന്റെ അവസ്ഥ കേട്ടാൽ മുസ്തഫ കാശ് എനിക്ക് ഇങ്ങോട്ട് തരും. ഈരാമ്പച്ചി മരപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലായല്ലോ ഇത്. നിങ്ങളും ഹരിയും കൂട്ടുകാരാണല്ലേ? ഒരു ബിയറും മൂന്ന് പേരും. ഇപ്പൊ അണ്ടർ വേൾഡിന്റെ ഒരു ഗതികേടെ. ഇതിലും ഭേദം വല്ല അണ്ടർ വേൾഡിൽ പോയി ചേരുന്നതാ. എക്സ്ക്യൂസ് മീ, ഹരി, പാട്രിക്, അരവിന്ദൻ അല്ലേ? ഐ ആം ഡാനിയൽ, ഡൊമിനിക് ഡാനിയൽ. ഇത് റോബർട്ട്, ഇത് ശിവ. ഹലോ, ഇരിക്കൂ. ഞങ്ങൾ നിങ്ങളുടെ ആരാധകരാണ്. ഞങ്ങൾ തണ്ടർവേളിന്റെ പ്രോഗ്രാം എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ ഓടിയെത്തും. സ്പോർട്സുകാരാണോ? അല്ല, എന്താ ഓടിയെത്തുന്ന് പറഞ്ഞോണ്ട് ചോദിച്ചതാ. ആളൊരു തമാശക്കാരനാ. അതെ, ഇവനൊരു ബഫൂൺ കുടുംബത്തിലാ ജനിച്ചത് തന്നെ. അത് മുഖച്ചായറിയാം. ആ, കമ്മിങ് ടു ദ പോയിന്റ്, സാമ്പത്തികമായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അറിഞ്ഞാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് കഴിയും. നിങ്ങൾക്ക് കുറെ പ്രോഗ്രാംസ് പിടിച്ചു തന്ന് സഹായിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സ്റ്റേജ് ഒന്നിന് 10,000 രൂപ വെച്ച് തരും. അയ്യോ, അത് തീരെ കുറവാ. മ്യൂസിക് പാർട്ടിക്കും സ്റ്റേജ് അറേഞ്ച്മെന്റിനും തന്നെ അത്രയും തുക വേണ്ടി വരും. അതിന് നിങ്ങൾ പ്രോഗ്രാം അവതരിപ്പിക്കണമെന്ന് ആര് പറഞ്ഞു? പിന്നെ നിങ്ങൾ ട്രൂപ്പുമായി ഞങ്ങൾ പറയുന്ന സ്ഥലം വരെ വന്നാൽ മതി. അതെന്തിനാ പ്രോഗ്രാമിന് പോകുന്നതായിട്ട് ഒരു അഭിനയം? ഇക്കാലത്ത് അഭിനയിക്കാതെ ജീവിക്കാൻ പറ്റുമോ? പിന്നെ ഒളിച്ചു വെക്കുന്നില്ല. ടെമ്പോയിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ കയറ്റി, അത് പറയുന്നിടത്തിറക്കണം. എന്ത് സാധനം? അത് നിങ്ങൾ അറിയണ്ട. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ നമ്പറിൽ ഫോൺ ചെയ്യുക. അവർക്ക് താല്പര്യമുള്ളതാണ് കാണുന്നത്. നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അവർ ടെമ്പോയിൽ കടത്താൻ ഉദ്ദേശിക്കുന്നത് മയക്കുമരുന്നോ കള്ളനോട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രകൃതി വിരുദ്ധ സാധനങ്ങളായിരിക്കും. പ്രകൃതി വിരുദ്ധമല്ല, നിയമവിരുദ്ധം, രണ്ടും ഒന്ന് തന്നെ. സോ അതിന് നിങ്ങൾ കൂട്ടുനിൽക്കുക എന്ന് പറഞ്ഞാൽ IPC, ഇനി പുസ്തകം നോക്കണം, ഏതോ ഒരു വകുപ്പനുസരിച്ച് നിങ്ങളും കുറ്റവാളികളായി മാറും. പിന്നെ പിഴ,
ജയിൽ ശിക്ഷ, മാനഹാനി. അപ്പൊ പിന്നെ പറ്റത്തില്ലെന്ന് പറഞ്ഞ കവാടെ അവിടെ നിൽക്കൂ. എന്താ ഇത്ര ധൃതി? നീ വയറിളക്കാൻ മരുന്ന് കഴിച്ചിട്ടുണ്ടോ? ആ അങ്ങോട്ട് പോയി നിക്ക്. ആ ഇതിന് മറ്റൊരു സ്കോപ്പ് ഉണ്ട്. വയറിളക്കാനോ? കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നോൺസെൻസ്. ആ നിങ്ങക്ക് കാശല്ലേ വേണ്ടത്? അതെ. ഡാനിയൽ പറഞ്ഞിടത്ത് സാധനങ്ങൾ എത്തിക്കാതെ തന്നെ പണം കിട്ടാൻ ഒരു മാർഗമുണ്ട്. എന്ത് മാർഗം? ഒറ്റ ഒറ്റ യെസ് ഇൻസ്പെക്ടർ ജലറാം. ഹലോ, ആരാടാ സംസാരിക്കും? പൈസ സാർ, മറ്റന്നാൾ രാവിലെ 8 മണിക്ക് സെന്റ് തോമസ് പള്ളിയുടെ മുന്നിൽ നിന്നും പുറപ്പെടുന്ന മ്യൂസിക് ട്രൂപ്പിന്റെ വാനിൽ രഹസ്യ സ്വഭാവമുള്ള എന്തോ സാധനങ്ങൾ കടത്താൻ സാധ്യതയുണ്ട്. രഹസ്യ സ്വഭാവമുള്ള സാധനം? നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? പേര് ചോദിക്കുന്നു. എന്റെ പേര് പറഞ്ഞു. അയ്യടാ, ആരുടെയും പേരൊന്നും പറയണ്ട. അവന്മാരൻ ഈ സാധനം കയറ്റിയില്ലെങ്കിൽ നമ്മൾ കൊടുക്കും. ഹലോ ഹലോ, ഡീറ്റെയിൽസ് പറ. ഡീറ്റെയിൽസ് പറ. ഡീറ്റെയിൽസ് ഒക്കെ മറ്റന്നാൾ സംഭവ സ്ഥലത്ത് വെച്ചറിഞ്ഞാ മതി. കട്ടി കട്ടി കട്ടിയരുത്. ഇത്രയും നേരമായിട്ട് കാണുന്നില്ലല്ലോ. ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് നിങ്ങൾ. റെഡിയായില്ലേ? പോവാ നമുക്ക്. പോലീസിനെ കണ്ടില്ലല്ലോ. നമ്മുടെ പോലീസല്ലേ, ആക്രമണം നടന്നതിന് ശേഷമേ ലാത്തി ചാർജിന് എത്താറുള്ളൂ. എന്തെങ്കിലും ഒഴിവഴിവ് പറഞ്ഞ് പോലീസ് വരുന്നവരെ ചുറ്റി കളിക്കണം. അതെങ്ങനെ? പെട്ടെന്ന് കേറ്. വഴിയിൽ നിന്ന് ഒന്ന് രണ്ട് സാധനം കൂടെ പിക്കപ്പ് ചെയ്യാനുണ്ട്. അല്ല, ഒരു ചായ കുടിച്ചിട്ട് പോയാ പോരെ? ചായയൊക്കെ വഴിയിൽ കുടിക്കാം. അതുകൊണ്ടല്ല, വല്ലാത്ത വിശപ്പും ആദ്യം ഒക്കെ ഉണ്ട്. പലഹാരമുള്ള കട രൂപം നിർത്താം. കേറ്. ഞങ്ങളുടെ രണ്ടുമൂന്ന് കൂട്ടുകാരൂടെ വരാനുണ്ട്. അവരൊക്കെ വന്നോളും. താ വണ്ടി എടു. ഇവരുടെ കുടിശ്ശിക തീർത്തുള്ള വണ്ടി കൂലി നിങ്ങൾ തരണം. എന്നാലേ ഞാൻ വണ്ടി എടുക്കൂ. ആ ഏറ്റു, താ വണ്ടി എടുക്ക്. ഒന്ന് വേഗം വിടുന്നു. പോലീസ് നമുക്ക് പ്രശ്നമല്ല. സാറിന് പ്രശ്നമല്ലായിരിക്കും, എനിക്ക് പ്രശ്നമാണ്. വണ്ടിയുടെ ക്രാഷ് അടച്ചിട്ട് കൊല്ലം രണ്ടായി. എന്റെ ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞു. കാര്യമൊക്കെ പിന്നെ പറയാം. വണ്ടി നിർത്ത്. പോലീസിന്റെ കയ്യിൽ നിന്ന് നമുക്ക് സമ്മാനം കിട്ടാം. കുറെ സമ്മാനം ഞാൻ അവരുടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇനി ഇടിയുള്ള എനിക്ക് വയ്യ. വെരി ഗുഡ്, താങ്ക്സ്. അപ്പൊ കുറ്റം സമ്മതിക്കുന്നല്ലേടാ? അയ്യോ, ഇവനല്ല, ഡാനിയലാ. നീ ആരാ? അയ്യോ, ഡാനിയൽ ഇവനല്ല സാർ. അത് ശരി, നിങ്ങളല്ലടാ എന്നാ ഫിഷ് മോളിയൻ ചില്ലി ചിക്കനെ രക്ഷപ്പെടാൻ സഹായിച്ചത്. അതെ സാർ. കോൺസ്റ്റബിൾ അറസ്റ്റം. റെഡി ഇഡിയറ്റ്സ്. പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങളെ കുറിച്ച് അവർ പറയാതിരിക്കില്ല. ആ അന്വേഷണം അവസാനം എത്തിച്ചേരുന്നത് ഈ MNM പേരിലായിരിക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യും ബോസ്? പേടിച്ചുപോയല്ലേ? ഡോണ്ട് വറി, മയക്ക് വരുന്ന കമ്പോളത്തിൽ 18 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഞാൻ. അത്രയ്ക്കൊരു വണ്ടത്തിനെ കാണിക്കുമോ? ഞാൻ അവരെ ഇത് പരീക്ഷിക്കായിരുന്നു. ആ പാക്കറ്റുകൾക്കകത്ത് മയക്ക് വരുന്നതിന് പകരം ഞാൻ വച്ചിരുന്നത് മൈദമാവാണ്. എന്നു മുതലാണ് മൈദമാവും മയക്കുമരുന്നായത്? എന്തിനാണ് ഇങ്ങനെ ഒരു നാടകം കളിച്ചത്? പത്രത്തിൽ പേര് വരാൻ വേണ്ടിയോ? അതോ പോലീസിനെ കുരങ്ങെളിപ്പിക്കാനോ? പറ നിന്നെ കൊണ്ടൊക്കെ പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ
എന്റെ ഈശ്വര, ഞാൻ ഇനി എന്നാണ് ആ മയക്കുമരുന്ന് സംഘത്തെ പിടിക്കുന്നത്? ചക്കിനു വെച്ചത് കൊക്കിന് കൊണ്ടു വെളുക്കാൻ തേച്ചത് രാവിലെ തുടങ്ങിയതല്ലേ, ഇതൊന്ന് നിർത്തിക്കൂടെ. എവിടെ നടന്ന് നോക്ക്. ഇത് ജി ജി കെമിക്കൽസിനാ, ഇന്റർവ്യൂവിന്റെ മെമ്മോ ആണെന്ന് തോന്നുന്നു. അപ്പൊ അത് പൊട്ടിക്കേണ്ട കാര്യം തന്നെ ഇല്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഈശ്വര. പോലീസ് അസോസിയേഷൻ വാർഷികത്തിന് തണ്ടർവേൾഡിന്റെ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. റേറ്റ് കോട്ടിയത് മറുപടി മടക്ക തപാലിൽ തന്നെ അയക്കണമെന്ന്. നല്ല റേറ്റ് കോട്ടിയത് പ്രോഗ്രാം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ട്രൂപ്പിന്റെ വില കുറയ്ക്കാൻ പാടില്ല. കുഞ്ചരി അങ്കിൾ പറയുന്നതാണോ തെറ്റ്? ട്രൂപ്പിന്റെ കാര്യമല്ലാതെ ചേട്ടന് വേറെ ഒരു വിചാരവും ഇല്ല. ഇന്റർവ്യൂവിന് മെമ്മോ വന്നിട്ട് അതൊന്ന് പൊട്ടിക്കണമെന്ന് പോലും ഇല്ല. കൊറേ പൊട്ടിച്ച് എന്റെ വേരല് തഴമ്പിച്ചതാ, ഇനി നീ എന്നെ അങ്ങ് പൊട്ടിച്ച് വായിച്ചാ മതി. ഇങ്ങനെ അതിസാമർത്ഥ്യം പറഞ്ഞ് വേലയും കൂലി ഇല്ലാതെ നടക്കുന്നത് കൊണ്ടാ ഓരോരുത്തരും വന്ന് കള്ളക്കടത്ത് നടത്താൻ വേണ്ടി വിളിക്കുന്നത്. എന്നാ ഇന്റർവ്യൂ? അത് നോക്കിയാലല്ലേ അറിയൂ. നീ എന്തിനാ ഇങ്ങനെ മുഖം വീർപ്പിക്കുന്നത്? ഇന്റർവ്യൂവിന് പോകുന്നില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് വേണ്ടി ആരും അങ്ങനെ വലിയ ത്യാഗമൊന്നും ചെയ്യണ്ട. പിന്നെ നിനക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ വേറെ ആരാണ്ടിരിക്കുന്നു? അത് കൊള്ളാം. നിന്റെ കാര്യങ്ങൾ മറന്നുകൊണ്ട് ഞാൻ സംഗീതത്തിന്റെ പിന്നാലെ നടക്കുന്നു എന്നാണോ നീ കരുതിയിരിക്കുന്നത്? സ്പോർട്സിനും സംഗീതത്തിനും ഒക്കെ ചേട്ടന്റെ മനസ്സിൽ വളരെ ചെറിയ സ്ഥാനമേ ഉള്ളൂ. എന്റെ മനസ്സ് നിറയെ നിന്നെ കുറിച്ചുള്ള ചിന്തകളാണ്. എങ്ങനെയും ഒരു ജോലി സംഘടിപ്പിക്കണമെന്നുള്ള വാശിയിലാണ് ഞാൻ. ആ ശ്രമം പരാജയപ്പെടുമ്പോഴാണ് ട്രൂപ്പ് കൊണ്ട് രക്ഷപ്പെടാമെന്ന് കരുതി അങ്ങോട്ട് തിരിയുന്നത്. അല്ലാതെ ജോലി വേണ്ടെന്ന് വെച്ചിട്ടൊന്നുമല്ല. ഇന്റർവ്യൂ കഴിഞ്ഞ് വരുമ്പോൾ നിന്റെയും അങ്കിളിന്റെയും മുമ്പിൽ തോൽവി സമ്മതിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കിട്ടാത്ത മുന്തിരിങ്ങ പൊളിക്കും എന്ന് വീമ്പിളക്ക് നിന്നേ ഉള്ളൂ. എന്താ ആങ്ങളെയും പെങ്ങളും കൂടി ഒരു ഗൂഢാലോചന? ഒന്നുമില്ല അങ്കിൾ, എനിക്ക് ജി ജി കെമിക്കൽസിൽ നിന്നും ഇന്റർവ്യൂവിന് മെമ്മോ വന്നിട്ടുണ്ട്. ആ കമ്പനി നല്ല റെപ്യൂട്ടേഷൻ ഉള്ളതാണെന്ന് ഞാൻ അല്ലെന്ന് ഇവൾ അങ്കിൾ എന്ന് പറയുന്നു. ജി ജി കെമിക്കൽസ് നല്ല പേരുള്ള സ്ഥാപനമാണെന്ന് വിട്ടികൾക്ക് പോലും അറിയാമല്ലോ. അപ്പൊ അങ്കിളിന് തീർച്ചയായിട്ടും അറിയാതിരിക്കണല്ലോ. പക്ഷേ നീ അവിടെ ഇന്റർവ്യൂവിന് പോകാതിരിക്കുന്നതാണ് നല്ലത്. അതെന്താ? ജി ജി കെമിക്കൽസിന്റെ MD കോൺസെപ്റ്റിലുള്ള യോഗ്യത ഉള്ളവർക്ക് മാത്രമേ അവിടെ ജോലി കൊടുക്കൂ. അതൊന്നും നിനക്കില്ല. യോഗ്യത ഇല്ലെങ്കിൽ പിന്നെ ഇന്റർവ്യൂവിന് മെമ്മോ അയക്കോ? യോഗ്യത എന്ന് പറയുമ്പോ സർട്ടിഫിക്കറ്റിലെ യോഗ്യത അല്ലടാ മോണ്ടോ. ജി ജി കെമിക്കൽസിന്റെ MD ഗോകുലത്ത് ഗംഗാധരൻ ഗൗരിദാസ മേനോന് ഏറെ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. തികഞ്ഞ ഗാന്ധിയനും ആദർശവാനുമായ അദ്ദേഹത്തിന്റെ സ്വഭാവം വളരെ വിചിത്രമാണ്. മൂക്കത്താശുണ്ടി. നമസ്തേ ജി. വന്ദനം. നമസ്കാരം ജി. നമസ്കാരം ജി. വന്ദനം. നമസ്കാരം ജി. നമസ്കാരം ജി. നമസ്കാരം ജി. നമസ്കാരം ജി. വന്ദനം. ശ്രീമാൻ പണിക്കർ ആഗതനാകൂ. പ്രവേശിക്കാമോ? ആകാം. ഇന്നെന്റെ അടിയന്തര ശ്രദ്ധ പതിയേണ്ട സുപ്രധാന വസ്തുതകൾ എന്തെങ്കിലും ഉണ്ടോ? നടത്തിപ്പുകാരന്റെ തസ്തികയിലേക്ക് അപേക്ഷ അയച്ചിട്ടുള്ള ചിലർക്ക് കൂടി കൂടിക്കാഴ്ചയ്ക്കുള്ള കുറിമാനം അയക്കേണ്ടതുണ്ട്. അതൊന്ന് പരിശോധിച്ചു തന്നിരുന്നെങ്കിൽ ഇന്നത്തെ പോസ്റ്റിൽ തന്നെ അയക്കാമായിരുന്നു. പണിക്കരുടെ മറവി ഇതുവരെ മാറിയിട്ടില്ല എന്ന് തോന്നുന്നു. എന്താ ജി? ഈ സ്ഥാപനത്തിൽ വെച്ച് സംസാരിക്കുമ്പോൾ മാതൃഭാഷയെ പ്രയോഗിക്കാവൂ എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഞാനത് അക്ഷരം പ്രതി പാലിക്കുന്നുണ്ട്. അബദ്ധത്തിനൊരു ആംഗലേയ ഭാഷാപദം ഉപയോഗിച്ചാൽ ഞാൻ ക്ഷമിച്ചു എന്ന് വരും. പക്ഷേ കള്ളം പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കില്ല. അയ്യോ, ഞാൻ അതൊന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ പോസ്റ്റിൽ തന്നെ അയക്കാമായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? പറഞ്ഞു. പോസ്റ്റിനെന്താ മലയാള പദമില്ലേ? ഉണ്ട്, തപാൽ. അപ്പോൾ അറിയാഞ്ഞിട്ടല്ല. മെയിലിൽ ആവർത്തിക്കില്ല. നടത്തിപ്പുകാരുടെ തസ്തികയിലേക്ക് ഇനി ആർക്കും കുറിമാനം അയക്കേണ്ട. ഇവരൊക്കെ അയോഗ്യരാണ്. മലയാള ഭാഷയെ ഇങ്ങനെ അന്ധമായി ആരാധിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല. അതൊരു വലിയ കുറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല.
ആ പിന്നെ തികഞ്ഞ ഗാന്ധിയനാണെന്ന് പറഞ്ഞല്ലോ. രാഷ്ട്രീയക്കാരൊഴികെ കതർ ധരിക്കുന്നവരോട് പ്രത്യേക വാത്സല്യം. ആ ഇനി ആരുടെങ്കിലും പേരെന്താണെന്ന് ചോദിച്ചാ ഇപ്പോ എന്റെ പേരെന്താ? കുഞ്ചെറിയ. നോ മാറ്റിയോ? മേനോന്റെ മുമ്പിൽ പേര് പറയുമ്പോ മുഴുവൻ പേരും പറഞ്ഞിരിക്കണം. മാമൂട്ടിൽ കുഞ്ഞച്ചൻ കുഞ്ചെറിയ, അത് നിർബന്ധമാണ്. ആ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. തീർന്നില്ല. ശാസ്ത്രീയ സംഗീതത്തോട് വലിയ ഭ്രമ. പക്ഷെ വെസ്റ്റേൺ മ്യൂസിക് എന്ന് കേട്ടാ കലിതുള്ളു. അതുപോലെ തന്നെ സ്പോർട്സ് കണ്ണിന് കണ്ടുകൂടാ. അല്ല ഇതൊക്കെ അങ്കിളിന് എങ്ങനെ അറിയാം? കൊള്ള, കഴിഞ്ഞ 10 വർഷമായി അദ്ദേഹത്തിന്റെ ലീഗൽ അഡ്വൈസർ അല്ലേ ഞാൻ. അത് ശരി, ചുമ്മാതല്ല അങ്ങനെ ഇങ്ങനെ ആയിപ്പോയത്. എങ്ങനെ? ഇനഫിഷ്യന്റ്. കറക്റ്റ്. അല്ല അങ്കിൾ അങ്ങേർക്ക് ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ തന്നാ പോലെ. അദ്ദേഹം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന എന്തിനാണെന്ന് അറിയാവോ? അങ്കിളിനെയാണോ? ശുപാർശ. ഓഫീസിലെ ജീവനക്കാർ അദ്ദേഹത്തെ രഹസ്യമായി വിളിക്കുന്ന ഓമന പേര് എന്താണെന്ന് അറിയാമോ? സിംഹവാലൻ മേനോൻ. രൂപം കൊണ്ട് അങ്കിളിനായിരുന്നു ആ പേര് കൂടുതൽ ചേരുന്നത്. അല്ല അങ്കിളിനൊരു സിംഹത്തിന്റെ പവർ ഉണ്ടല്ലോ. സിംഹവാലൻ എന്ന് പറഞ്ഞ അനിയൻ നിന്ന് പോയി ഒരു സൈസ് കുരങ്ങ. ആ ടൈപ്പ് സ്വഭാവങ്ങൾ അദ്ദേഹത്തിനുള്ളത്. എന്നാലേ ഈ കുരങ്ങന്മാരോട്ടുള്ള സഹവാസം എനിക്ക് പറ്റില്ല. എനിക്ക് ഈ ജോലി വേണ്ട. അങ്കിൾ എന്നെ അങ്ങ് വിട്ടേക്ക്. അല്ല ഹരി ഹരി നോക്കണം അവിടെ. ഈ എടാകുടകളൊക്കെ ആണെങ്കിൽ സിംഹവാലന്റെ കമ്പനി കയറി പറ്റാൻ കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ടു. എന്തൊക്കെ ആനുകൂല്യങ്ങളാ? LIC, പ്രോവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, ബോണസ്, ഇതിനൊക്കെ പുറമെ ശമ്പളം. അവിടെ കയറി പറ്റാൻ കഴിഞ്ഞാൽ ഊർമ്മിളയുടെ കല്യാണ കാര്യത്തിന് ഒരു പരിഹാരമാവുമായിരുന്നു. ആവുമേ. അല്ലെങ്കിൽ ഒരു സംശയം, ഈ സിംഹവാൽ ഇത്രയ്ക്ക് കുഴപ്പക്കാരനാണെങ്കിൽ അങ്ങയുടെ വീട്ടുകാരെങ്ങനെ സഹിക്കുന്നു? അതല്ലേ രസം. ഈ ആദർശവും ഗാന്ധിസും ഒക്കെ ഓഫീസിലേ നടക്കൂ. അങ്ങേർക്ക് ആണും പെണ്ണുമായിട്ട് ഒറ്റ മോള. ഈ അഭ്യാസം ഒന്നും അവളോട് ചെലവാവില്ല. അവളൊരു വിളഞ്ഞ വിത്ത. എന്താ ഗോമതി മുകളിൽ ഒരു ശോക സംഗീതം കേൾക്കുന്നത്? അവൾക്ക് എന്ത് പറ്റി? എന്ത് പറ്റാം? എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. രാവിലെ പോകുമ്പോ അവൾ എന്തെങ്കിലും ആവശ്യം പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. ആ ചിത്രകല പഠിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ പറ്റില്ലാന്ന് പറഞ്ഞു. അവളുടെ ഓരോ നിർബന്ധങ്ങൾ സാധിച്ചു കൊടുക്കുന്നതാ കുഴപ്പം. വീണ പഠിച്ചു, അത് മതിയായപ്പോ വയലിനായി. ഇനിയിപ്പൊ ചിത്രകല കൂടെ പഠിക്കാത്ത കുഴപ്പേ ഉള്ളൂ. ഇതേത് രാഗമാണ് വായിക്കുന്നത്? മതി, നിർത്ത്. ഒരുറപ്പ് തരാതെ നിർത്തുന്ന പ്രശ്നമില്ല. ഉറപ്പ് തന്നില്ലെങ്കിൽ നാളെ മുതൽ അനിശ്ചിതകാലത്തേക്ക് നിരാഹാരം. അതിന്റെ ഒന്നും ആവശ്യമില്ല. ചിത്രകല പഠിപ്പിക്കാൻ ഒരാളെ ഏർപ്പാട് ചെയ്താൽ പോരെ. ഞാൻ ഏറ്റു. സമ്മതിച്ചു? സമ്മതിച്ചു. അച്ഛന് പിന്നെ കൊടുക്കാം. കരഞ്ഞു കരഞ്ഞ് തൊണ്ടയിലെ വെള്ളം വറ്റിയിരിക്കുക. ഞാൻ കുടിക്കട്ടെ. കൊള്ളാം. കാര്യാലയത്തിലെ ഓരോരുത്തരെ വരച്ച വരയിൽ നിർത്തുന്ന സിംഹം മോളുടെ മുമ്പിൽ വെറും പൂച്ചയാ. മഹാത്മാഗാന്ധി ഭൂജാതനായത് ഏത് വർഷമാണ്? 1869. ബാലഗംഗാധര തിലകനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? ഓഹോ, അതാണോ അദ്ദേഹത്തിന്റെ ഫുൾ നെയിം? മനസ്സിലായില്ല. സിനിമാ നടൻ തിലകന്റെ കാര്യമല്ലേ സാർ ചോദിച്ചത്? അദ്ദേഹത്തിന്റെ പരിക്കൻ വേഷങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. ചലച്ചിത്ര പ്രേമിയാണല്ലേ? അതെ, വീഡിയോയിൽ സിനിമ കാണുന്നതാണ് എന്റെ പ്രധാന ഹോബി. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ അച്ഛനെ അമ്മയെ പോലും മറന്നു പോകും സാർ. നിങ്ങൾക്ക് പോകാം.
ഇപ്പോൾ പോയ ആളിന്റെ എഴുത്തു പരീക്ഷയിലെ വിജയം 55% ഗാന്ധിജി ജനിച്ച വർഷം കൃത്യമായി പറയുകയും ചെയ്തു. അതുകൊണ്ടെന്താ സ്വാതന്ത്ര്യ സമര സേനാനി ബാലഗംഗാധര തിലകനെ കുറിച്ച് അറിയാൻ പാടില്ലാത്ത ഒരാളെ ഈ സ്ഥാപനത്തിന് ആവശ്യമില്ല. അതെ, അയാള് പണിക്കരുടെ ആരെങ്കിലും ആണോ? അയ്യോ അല്ല. ആണെങ്കിലും അല്ലെങ്കിലും ശുപാർശ എനിക്ക് ഇഷ്ടമല്ല. ജി, മേ ഐ കം ഇൻ? പ്രവേശിക്കാം. ഇയാളെന്തിനാ ആംഗലേയ പത്രങ്ങൾ വെട്ടി കുപ്പായത്തിൽ ഒട്ടിച്ചിരിക്കുന്നത്? സാധാരണ രീതിയെ ശരിയല്ല. ഇരിക്കൂ. താങ്ക് യു സർ. എന്താ പേര്? ഐ ആം സണ്ണി കുരുള. മലയാളത്തിൽ ചോദ്യം ചോദിക്കുമ്പോൾ മലയാളത്തിൽ തന്നെ ഉത്തരം പറയുന്നതല്ലേ ഭംഗി? സോറി സർ, മലയാളത്തിൽ ഞാൻ ഫ്ലുവന്റ് അല്ല. നിങ്ങളുടെ ജന്മസ്ഥലം? മാഞ്ഞൂർ, ഇൻ കോട്ടയം ഡിസ്ട്രിക്ട്. കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന നിങ്ങൾക്ക് മാതൃഭാഷ വശമില്ലാത്ത സ്ഥിതിക്ക് കേരളത്തിന് പുറത്തെവിടെയെങ്കിലും ജോലി അന്വേഷിക്കുന്നതാണ് നല്ലത്. പോകാം. അടുത്ത സാഹിബിനെ വിളിക്കൂ. ഇനി വരാൻ പോകുന്നത് എഴുത്തു പരീക്ഷയിൽ 92% വിജയം നേടിയ ആളാ. ആ വരാൻ പറയൂ. ആസനസ്ഥനാകൂ. ഉപവിഷ്ടനാകൂ. മഹനീയമായ ഈ സ്ഥാപനത്തിന്റെ പരിപാവനമായ ഇരിപ്പിടത്തിൽ അല്പസമയം ഇരിക്കാൻ അവസരം നൽകിയതിന് അങ്ങയോടുള്ള നന്ദി സാദരം പ്രകാശിപ്പിച്ചു കൊള്ളട്ടെ. നാമധേയം? പൂങ്കുന്നത്ത് കാവ് പുലികിടന്ന മടയിൽ മാർത്താമ്പൻ ഹരിപ്രസാദ്. ഇത്രയും നീളത്തിൽ പേര് പറയുന്നത് ഒരു അസൗകര്യമല്ലേ? ക്ഷമിക്കണം, മഹാത്മജിയുടെ ആരാധകനായിരുന്നു എന്റെ അച്ഛന്, ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരാളെ തിരിച്ചറിയാനുള്ള ഉപാധിയാണല്ലോ അയാളുടെ പേര്. പി എം ഹരിപ്രസാദ് എന്ന പേരിൽ വേറെ പലരും ഉണ്ടാവും, പക്ഷേ പൂങ്കുന്നത്തുകാവ് പുലികിടന്ന മടയിൽ മാർത്താമ്പൻ ഹരിപ്രസാദ് ഞാൻ ഒരാളെ കാണും. വളരെ ശരിയാണ്. നിങ്ങളുടെ അച്ഛൻ ഒരു ഗാന്ധിയനാണല്ലേ? ആയിരുന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അതെന്താ ഇഴച്ചു വെച്ച് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായോ? അല്ല, അദ്ദേഹം മരിച്ചു. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ അദ്ദേഹം തികഞ്ഞ ഗാന്ധിയനായിരുന്നു. ഹോ, ദണ്ഡിയിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് മഹാത്മജിയോടൊപ്പം അച്ഛനുമുണ്ടായിരുന്നു. എനിക്ക് 15 വയസ്സാകുന്നവരെ കരയ്ക്ക് ആ ദണ്ഡി ഉപ്പാണ് ഞങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. മാരുടെ ഉണയെ പറ്റി എന്താണ് അഭിപ്രായം? എനിക്ക് മധുരപലഹാരങ്ങൾ ഇഷ്ടമല്ല. പലഹാരമല്ല, ഒരു വ്യക്തിയുടെ പേരാണ്. എനിക്കറിയില്ല. ലോക പ്രശസ്ത കാൽപന്ത് കളിത്താരം മാരുടെ ഉണയെ നിങ്ങൾ അറിയില്ലെന്ന്? ക്ഷമിക്കണം, കായിക രംഗത്തെ കുറിച്ചുള്ള എന്റെ അറിവ് വളരെ പരിമിതമാണ്. മാത്രമല്ല, യുവജനങ്ങളുടെ മനുഷ്യശേഷി കളിക്കളങ്ങളിൽ പാഴാക്കി കളയുന്നതിൽ എനിക്ക് അമർഷമുണ്ട്. കായിക വിനോദങ്ങളിൽ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യശക്തി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ നാടെന്ന് നന്നായനെ. മഹത്തായ ചിന്താഗതി. പക്ഷേ നമ്മുടെ ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോയിരിക്കുന്നു. ഞാൻ ഇങ്ങോട്ട് വന്നത് ഹരിതവർണ്ണ ത്വരിതഗമന രാജശകടത്തിലാണ്. ആ വാഹനത്തിലും 4 പേർ സ്വനഗ്രാഹി യന്ത്രം കാതിൽ വെച്ച് കാൽപന്ത് കളിയുടെ ദൃക്സാക്ഷി വിവരണം കേൾക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. അതെന്താ ഈ ഹരിതവർണ്ണ ത്വരിതഗമന രാജശകടം? KSRTC സൂപ്പർ എക്സ്പ്രസ്. ഓ, അങ്ങനെ പറയുന്നതല്ലേ എളുപ്പം. അതിന്റെ പേരിൽ ഈ സ്ഥാപനത്തിൽ എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല. കഴിയുന്നതും ഞാൻ മലയാളമേ സംസാരിക്കൂ. മലയാളികളെങ്കിലും മലയാളത്തിൽ സംസാരിച്ചില്ലെങ്കിൽ മനോഹരമായ ഈ ഭാഷയുടെ ഗതി എന്താകും? ശാസ്ത്രീയ സംഗീതത്തോട് വലിയ ഭ്രമം, പക്ഷേ വെസ്റ്റേൺ മ്യൂസിക് എന്ന് കേട്ടാൽ കലിതുള്ളൂ. ഇതേത് സംഗീതജ്ഞന്റെ ശബ്ദമാണെന്ന് പറയാം. ആരുടെ ശബ്ദമായാലും ഇത് മനസ്സിനെ അനിർവചനീയവും അവാച്യവുമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ആനയിക്കുന്നു. പാശ്ചാത്യ സംഗീതം തോറ്റ് പിന്മാറുന്നത് ഇവിടെയാണ്. മൃദുല സംഗീതത്തിന്റെ ഉദാത്തവും ഊഷ്മളവുമായ ആന്തോളനത്തിന്റെ ആവിഷ്കാരമാണ് കർണാടക സംഗീതം. ശ്രീമാൻ ഹരിപ്രസാദിന്റെ വാദഗതികളോട് എനിക്ക് പൂർണ്ണ യോജിപ്പാണ്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെയാണ് ഈ സ്ഥാപനത്തിന് ആവശ്യം. പക്ഷേ ഇവിടെ ജോലി കിട്ടണമെങ്കിൽ രണ്ടുപേരെങ്കിലും ശുപാർശ ചെയ്യണം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ?
ക്ഷമിക്കണം, ഈ കാര്യം ആദ്യമേ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഈ അഭിമുഖ പരീക്ഷയ്ക്ക് വരില്ലായിരുന്നു. ലോകത്തിൽ ഞാൻ ഏറ്റവും വെറുക്കുന്ന വാക്ക് ശുപാർശയാണ്. മറ്റുള്ളവരുടെ ശുപാർശ കൊണ്ട് കിട്ടുന്ന ജോലി എനിക്ക് ആവശ്യമില്ല. ശ്രീമാൻ ഹരിപ്രസാദ്, നിങ്ങൾക്ക് നാളെ തന്നെ ജോലിയിൽ പ്രവേശിക്കാം. കരളിൽ ഒരു പൊൻ കമലദളമിൻ അഴകിലകി കളമതു വിതറിയ കനവിലെ ഒരു ചെറുകിളി മകൾ ഉണരുകയ ചിരിയുടെ ചിറകടി തുരുതുരെ ഉതിരുമതിരു വഴിയിനി വരവായ് കനവിലേതു പുതു കനക വീണയൊരു സ്വരഗണമതു മണി അണിയുമുരഞ്ഞൊടി പാടുന്നു സൗമ്യമാടുന്നു കളഭമഴ പെയ്തു തരയിലകി അനുവദമിൻ കരളിൽ ഒരു പൊൻ കമലദളമിൻ അഴകിലകി പപമ മകഴുകരുത പമപമദാപ പമവദനിരീസരുപരിമദാപമഗമരേ സ ിനാക്കളിൽ ഉണർന്നതെന്തിനു നീ കണിമലരിതലുമുടി അണിയുമൊരുടലിതിൽ അഴകെഴുതാ നവവസന്തമൊരു വരസുഗന്ധലയ കലയണിഞ്ഞു ഒരു തിരുവഴിയേ സന്ധ്യകൾ എഴുതിയ പൂമ്പൊടി അണിയുമൊരറിയ സലഭമിനിന ഒരു നൊടി പാടുന്നു സൗമ്യമാടുന്നു ലോലമാ കളഭമഴ പെയ്തുണരുമൊരു മൺ തരികളിലകി അനുവദമിൻ കരളി ഒരു പൊൻ കമലദളമിൻ അഴകിലകി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ മേധാവി എന്നാ വിളിച്ചത്. ഗോകുലത്ത് ഗംഗാധരൻ ഗൗരീദാസൻ മേനോൻ അവർകളില്ലേ? ഇല്ല, അച്ഛൻ അമ്പലത്തിൽ പോയിരിക്കുകയാണല്ലോ. അച്ഛൻ എന്ന് അദ്ദേഹത്തെ സൂചിപ്പിച്ച സ്ഥിതിക്ക് ഭവതി മകൾ ആയിരിക്കുമല്ലേ? അതെ, മകൾ തന്നെയാണ്. ഇവിടെ അറിയിപ്പ് മണിയില്ലേ? അറിയിപ്പ് മണിയോ?
അതെ, കോളിംഗ് ബെൽ. കോളിംഗ് ബെൽ വീട്ടിന്റെ സ്ഥലം വെക്കുന്നേ, പുറത്താ, അത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. ആള് വന്ന സ്ഥിതിക്ക് ഇനിയിപ്പൊ പുറത്തുപോയി മണി അടിക്കണോ? ബോറൻ നിന്റെ തന്തയായി. എവളൊരു ഭൂമി കുലുക്കി പക്ഷി തന്നെ. നമ്മളാരാ? മനസ്സിലായില്ല. ഞാൻ പുലി കിടന്ന മടയിൽ. പുലിയുടെയും കടുവയുടെയും കാര്യമൊന്നും കേക്കണ്ട, നിങ്ങളുടെ പേരാ ചോദിച്ചത്? ഹരിപ്രസാദ്, ജി ജി കെമിക്കൽസിന്റെ മാനേജർ. അച്ഛനല്ലേ ഇങ്ങനെയുള്ള ആൾക്കാരല്ലേ കിട്ടൂ? എന്താ? അല്ല, അച്ഛൻ എപ്പോഴും ഇങ്ങനെ സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരെ ജോലിക്ക് വെക്കാറുള്ളൂ പറയായിരുന്നു. മണ്ടാക്കാതടി, വായിൽ വെള്ളി കരണ്ടി വാറ്റ് പറന്ന് വീണ നിനക്കൊക്കെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ മനസ്സിലാവില്ല. നീ നോക്കിയോ, ഭരണം ഞങ്ങളുടെ കയ്യിൽ വരും. അയ്യേ, എന്തിനാ ഇളിക്കുന്നേ? എനിക്ക് പോകാൻ ധൃതിയുണ്ട്. പിതാവ് വരുമ്പോൾ ഈ ഇടപാട് കടലാസുകൾ അദ്ദേഹത്തെ സുഭദ്രമായി ഏൽപ്പിച്ചാൽ മതി. പോയി വരാം. നമസ്തേ ജി. നമസ്തേ ജി. അയ്യേ, സിംഹവാലന് പറ്റിയ കബീഷ് തന്നെ. കൂടുതൽ വാചകമൊന്നും വേണ്ട, ജോലി കിട്ടിയത് പിന്നെ നീ ആളാകെ അങ്ങ് മാറി. നിനക്കിപ്പോ ഞങ്ങളെ ഒന്നും വേണ്ട. ദേ, അനാവശ്യം പറയരുത്. ആ സിംഹവാലന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തണ്ട? അയാളെ പേടിച്ച് എത്ര നാളിങ്ങനെ കഴിയാമെന്ന എനിക്ക് കൺഫർമേഷൻ ആകുന്ന വരെ. ഫസ്റ്റ് ഊർമിളയെ ഒരു കര പറ്റിക്കണം. ഉത്തരവാദിത്വങ്ങൾ മുഴുവൻ എന്നെ ഏൽപ്പിച്ചിട്ടാണ് അച്ഛനും അമ്മയും പോയത്. കമ്പനിയിൽ നിന്ന് ഒരു ലോൺ എടുത്തിട്ട് എത്രയും പെട്ടെന്ന് അവളുടെ വിവാഹം നടത്തണം. നീ പറയുന്ന കേട്ടാത്തൊന്നും ഞങ്ങൾക്കൊന്നും ഉത്തരവാദിത്തങ്ങളില്ല. പിന്നെ കുടുംബത്തിന് വേണ്ടി മെഴുതിരി പോലെ ഉരുകാനൊന്നും എന്നെ കിട്ടത്തില്ല. അച്ഛനും അമ്മയും ഇല്ലാത്ത പ്രായമായ ഒരു പെൺകുട്ടി വീട്ടിലുണ്ടെങ്കിലേ മെഴുകുതിരി പോലല്ല, കുന്തിരിക്കം പോലെ തീക്കകത്ത് കിടന്ന് ഉരുകും. നീ കുന്തിരിക്കം പോലെ സാമ്പ്രാണി പോലെ ഉരുകി കുടുംബത്തിൽ സുഗന്ധം പരത്തി കഴിഞ്ഞോ? നിനക്ക് വേണ്ടി ക്രിക്കറ്റ് നേരത്തെ ടിക്കറ്റ് ഞങ്ങൾ കരിങ്കന്തി വിറ്റോളാം. അതൊന്നും പറ്റില്ല, ഞാനും വരുന്നുണ്ട്. എല്ലാം നീ തന്നെയാ പറയുന്നേ. ഒരിക്കൽ പറയും, ഓഫീസിൽ നിന്ന് ലീവ് കിട്ടത്തില്ല. മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ചാടി അവിടെ എത്തിയാ മതി. മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് ഓഫീസിൽ നിന്ന് മുങ്ങിയാൽ അതെന്റെ കൺഫർമേഷനെ ബാധിക്കും. കുറച്ച് ഗട്സ് കാണിക്ക എന്റെ ഹരി. നാളെ കൃത്യം 3 മണിക്ക് ഗോകുലത്ത് ഗംഗാധരൻ ഗൗരിദാസന് ഈ അമ്പലമേട്ടിൽ അച്യുതൻ അരവിന്ദന്റെ ഒരു ഫോൺ വരും. നിന്റെ പ്രതിച്ഛായക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ ഓഫീസിൽ നിന്ന് മുങ്ങാനുള്ള ഒരു ഗംഭീര ഐഡിയ എന്റെ മനസ്സിലുണ്ട്. ശരി പ്രധാനി, അകത്തേക്ക് ആഗമിച്ചോട്ടെ. പ്രവേശിക്കാം. അങ്ങ് അന്വേഷിച്ചെന്ന് പ്രധാന കാര്യദർശി പറഞ്ഞു. ആ ശരിയാണ്. ഓ, 4 മണിക്ക് ഓഡിറ്റർ വരാമെന്ന് ഏറ്റിരുന്നു. ഇപ്പോൾ വിളിച്ചു പറയുന്നു എന്തോ അസൗകര്യമാണെന്ന്. ഓഡിറ്റർ എന്ന വാക്കിന് മലയാളമുണ്ട്, കണക്ക് പരിശോധകൻ. ബലേഭേഷ്, ഹരിപ്രസാദിനെ പോലെയുള്ള ഭാഷാ സ്നേഹികളെയാണ് ഈ സ്ഥാപനത്തിന് ആവശ്യം. ഓഡിറ്റർക്ക് മലയാളിച്ചുള്ളൂ. ഈ കാര്യാലയത്തിൽ എല്ലാം മലയാളമയമാണ്. പക്ഷേ സ്ഥാപനത്തിന്റെ പേര് മാത്രം ജി ജി കെമിക്കൽസ്. അതിലൊരു അപാകതയില്ലേ? യഥാർത്ഥത്തിൽ ഗാഗാരാസ പദാർത്ഥ നിർമ്മാണശാല എന്നല്ലേ വേണ്ടിയിരുന്നത്? ന്യായമായ ചോദ്യം. ഇതുവരെ മറ്റാരോടും വെളിപ്പെടുത്താതിരുന്ന രഹസ്യം ശ്രീമാൻ ഹരിപ്രസാദിനോട് പറയുകയാണ്. എന്റെ അപ്പൂപ്പനാണ് ഈ സ്ഥാപനം ആരംഭിച്ചത്. സ്ഥാപനം ഇത്രയും പേര് നേടിയത് കൊണ്ടും പേര് മാറ്റിയാൽ അദ്ദേഹത്തിന്റെ ആത്മാവ് കോപിക്കുമോ എന്നുള്ള ഭയവും കൊണ്ടാണ് ഈ പേര് ഇതുവരെ മാറ്റാത്തത്. ആ കാര്യത്തിലേക്ക് കിടക്കാം. ഹരിപ്രസാദ് ഉടനെ തന്നെ കണക്ക് പരിശോധനന്റെ കാര്യാലയം വരെ പോണം. ഇന്ന് തന്നെ പോണോ? വേണം. ₹603,891. എന്നിട്ട്? ആ ശരി ശരി, വക്കീലിനെ കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ഹരിപ്രസാദിന്റെയോ? എപ്പോ? ആ ശരി ശരി ഹരിപ്രസാദ്. ഞാനിപ്പോ തന്നെ കണക്ക് പരിശോധനന്റെ കാര്യാലയത്തിലേക്ക് പോവുകയാണ്. വരൂ വരൂ. ഇപ്പൊ വിളിച്ചത് നിങ്ങളുടെ സുഹൃത്ത് അരവിന്ദനാണ്. നിങ്ങളുടെ അമ്മയ്ക്ക്? അമ്മയ്ക്ക്? അമ്മയ്ക്ക് എന്ത് പറ്റി? ഒരു ചെറിയ നെഞ്ചുവേദന. അബേ, പേടിക്കാനൊന്നുമില്ല. വിമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഹരി അങ്ങോട്ടൊന്ന് ചെല്ലണം. കണക്ക് പരിശോധന കണ്ടിട്ട് ഞാൻ ആശുപത്രിയിലേക്ക് പോയിക്കോളാം. ഈ അർപ്പണബോധം ഞാൻ മാനിക്കുന്നു. പക്ഷേ കണക്ക് പരിശോധനനെ നാളെ കണ്ടാൽ മതി. ഇതിപ്പോ പൊയ്ക്കോളൂ. നിൽക്കൂ. ആശുപത്രിയിൽ അത്യാവശ്യ ചെലവുകൾക്ക് ഇത് വെച്ചോളൂ. അയ്യോ വേണ്ട ജി,
വാങ്ങിക്കോളൂ. മഹാത്മാ, ഹരിപ്രസാദിന്റെ മാതാവിന് ഒരു കുഴപ്പവും വരുത്തരുത്. ഈ കുറുക്കന്മാരുടെ പന്തല് കളി കാണാൻ പോരെന്ന് പല പ്രാവശ്യം ഞാൻ ആജ്ഞാപിച്ചിട്ടുള്ളതല്ലേ? ആൾക്കാരുടെ മുമ്പ് വെച്ച് വഴക്കുറ ഞാൻ ഇപ്പൊ നിരാഹാരം തുടങ്ങും, പറഞ്ഞേക്കാം. ഇപ്പോൾ വാഹനത്തിൽ കയറൂ. ലാൽ ബഹദൂർ, ശ്രീമാൻ ഹരിപ്രസാദ് എന്റെ അറയിലേക്ക് വരൂ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഏതമ്മ? എന്റെ അമ്മയെ പറ്റിയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അതല്ല, നാട്ടിലുള്ള എന്റെ അമ്മയുടെ അമ്മയും ഞാൻ അമ്മയെന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ചെറിയൊരു ചിന്താക്കുഴപ്പം വന്നത്. താമസിയാതെ ആശുപത്രിയിൽ നിന്നും വിമോചിതയാകും. ഇന്നലത്തെ പന്തുകളി എങ്ങനെയുണ്ടായിരുന്നു? ഉരുളണ്ട ആവേശത്തോടെ നിങ്ങൾ ഇന്നലത്തെ മത്സര വിജയം ആഘോഷിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടു. എന്റെ കണ്ണുകൾ എന്നെ വഞ്ചിക്കില്ല. ഈശ്വര, ജോലി പോയി. ഇല്ല മേധാവി, വഞ്ചിച്ചു വഞ്ചിച്ചു വഞ്ചിച്ചു. അടയ്ക്കുവായ സത്യത്തിന്റെ വായ അധികം നാൾ മൂടി കെട്ടി വെക്കാൻ പറ്റില്ല. ശ്രദ്ധിക്കണമായിരുന്നു. മാത്രമല്ല മുടി പിറകിലോട്ട് ചീകി വച്ചിട്ടുമുണ്ടായിരുന്നിരിക്കണം. എങ്കിൽ അത് ഞാനല്ലെന്ന് പറയേണ്ടി വന്നതിൽ അതിയായി ഖേദമുണ്ട്. അത് പൂങ്കുന്നത്ത് ഗാവ് പുലികിടന്ന മടയിൽ മാർത്താണ്ടൻ ഗിരിപ്രസാദ്, ഞാൻ ഇരട്ടപ്പെറ്റ എന്റെ അമ്മ ഇരട്ടപ്പെറ്റ താന്തോന്നിയായ എന്റെ സ്വന്തം അനുജൻ, ഞങ്ങൾ തമ്മിൽ കഷ്ടിച്ചു ഒരു വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ 5 മിനിറ്റിന്റെ വ്യത്യാസം പോലും ഇല്ല. ഈ നോട്ടം ഇതിനു മുമ്പും പലരും നോക്കിയിട്ടുള്ളതാണ്. എന്റെ അമ്മയ്ക്ക് പോലും ഞങ്ങൾ പരസ്പരം മാറിപ്പോകുമായിരുന്നു. കുഞ്ഞുനാളിൽ ഞാൻ വിശന്ന് കരയുമ്പോൾ അമ്മ തെറ്റി അവന് പാല് കൊടുക്കുമായിരുന്നു. പിന്നെ അവന് കന്നട ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഒരു പരിധിവരെ അമ്മയ്ക്ക് ഈ ചിന്താക്കുഴപ്പം ഒഴിവാക്കാൻ കഴിഞ്ഞിരുന്നത്. ജനിച്ചപ്പോഴേ ഉണ്ടായിരുന്നു കന്നട? പറഞ്ഞാൽ അങ്ങ് വിശ്വസിക്കില്ല. തിരിച്ചറിയാൻ വേണ്ടി അമ്മ കണ്ടുപിടിച്ച ഒരു ഉപായമായിരുന്നു ഈ കന്നട. തൽക്കാലം പൊയ്ക്കോളൂ, നിൽക്കൂ. ഇന്ന് വൈകുന്നേരം എന്താ പരിപാടി? പ്രത്യേകിച്ചൊന്നുമില്ല. ആ എങ്കിൽ നമുക്കൊന്ന് ചുരുടം വരെ പോകാനുണ്ട്. അങ്ങേക്ക് ഇപ്പോഴും എന്നെ കുറിച്ച് തെറ്റിദ്ധാരണയുണ്ട്. എന്നെ പോലെ തന്നെ എനിക്കൊരു അനുജനുണ്ടെന്ന കാര്യം അങ്ങേക്ക് വിശ്വാസമായിട്ടില്ല. അത് സ്പഷ്ടമാക്കാനല്ലേ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. ഹരിപ്രസാദിന്റെ കണ്ടെത്തലിൽ ലേശം സത്യമില്ലാതില്ല. അനുജനെ പറ്റി കൂടുതൽ അറിയാൻ തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഞാൻ ഹരിയെ തെറ്റിദ്ധരിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. നിങ്ങളൊരു കായിക വിനോദ പ്രേമി അല്ല എന്ന് എനിക്കറിയാം. മാത്രവുമല്ല എന്റെ സ്ഥാപനത്തിലെ മറ്റ് ജീവനക്കാരെ കാണുന്ന പോലെ അല്ല ഞാൻ നിങ്ങളെ കാണുന്നത്. അവർക്കൊന്നുമില്ലാത്ത സത്യസന്ധതയും ജോലിയോടുള്ള അർപ്പണ മനോഭാവവും ആദർശ ശുദ്ധിയും ഇതിലെല്ലാം ഉപരി മാതൃഭാഷാ സ്നേഹവും നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടൊക്കെയാ നിങ്ങളുടെ തനിപ്പകർപ്പായ അനുജനെ കുറിച്ച് അറിയാൻ എനിക്ക് കൂടുതൽ കൗതുകം. ഗിരിപ്രസാദ് എന്ത് ചെയ്യുന്നു? അത് പറയാതിരിക്കുന്നതാണ് ഭംഗി. രൂപത്തിൽ മാത്രമേ ഞാനും അവരുമായിട്ട് സാദൃശ്യമുള്ളൂ. സ്വഭാവത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഉഗാണ്ടയും ഉത്തർപ്രദേശും പോലെയാണ്. അനുജൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ല. എന്തൊക്കെ ചെയ്യുന്നില്ല എന്ന് പറയുന്നതാ എളുപ്പം. അവൻ എല്ലാറ്റിലുമുണ്ട്. കായിക വിനോദം, നിശ്ചല ഛായാഗ്രഹണം, ചലച്ചിത്രം, ചിത്രകല, എന്തിനേറെ. മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞതുപോലെ അവന്റെ കയ്യിൽ ഇല്ലാത്ത വകുപ്പുകളൊന്നുമില്ല. ചിത്രകല പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോന്ന്. ചിത്രകലയിൽ ഒന്നാമനായിട്ടാ അവൻ ചിറാപ്പൂഞ്ചി സർവകലാശാലയിൽ നിന്നും ജയിച്ചത്. പക്ഷെ ഒന്നിൽ ഉറച്ചു നിൽക്കില്ല, തത്തി തത്തി കളിച്ചുകൊണ്ടേയിരിക്കും. ഹലോ കോട്ടക്കാരൻ, ഞാൻ
താടോ മേച്ചു നോക്കുന്നത്? മാറ്റി പിടിക്കണോ? ഗൗരി ഇല്ലേ? അതെ, തന്റെ മുതലാളി. ഒന്ന് എളുപ്പം നടന്നു വാടോ, കാലെന്താ ആണരോഗമുണ്ടോ? ആരാ, മനസ്സിലായില്ല. അത് താൻ അറിയേണ്ട കാര്യമില്ല. യു ഹാവ് നോ റൈറ്റ് ടു ആസ്ക് എ സില്ലി ക്വസ്റ്റ്യൻ. പോയി തന്റെ ബോസിനോട് പറയൂ, ഒരു വി ഐ പി വന്നിട്ടുണ്ട്. ഹരിപ്രസാദ് പറഞ്ഞത് വെറുതെ അല്ല, അഹങ്കാരിയും ഓലവിലാതിയുമാണ്. എന്താടോ ഒന്ന് ആലോചിക്കുന്നത്? വന്നാട്ടെ, ഞാൻ അദ്ദേഹത്തെ വിളിക്കാം. ആ ഇരുന്നാട്ടെ, ഞാൻ അദ്ദേഹത്തോട് പറയാം. പറഞ്ഞേ, പറ്റൂ, ചെല്ല. കുടിക്കാൻ എന്തെങ്കിലും പലതും വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയാം. ഓ ആ എടോ സിംഹവാല, എന്നെ കൊണ്ട് താൻ കുറെ വിഡ്ഢിവേഷം കെട്ടിച്ചല്ലേ, ഇനി കുറച്ചു നാൾ തന്നെ ഞാൻ എലിവാലനാക്കി കളിപ്പിക്കാം. ശ്രീമാൻ ഗിരിപ്രസാദ്? അതെ, ഞാൻ ഗോകുലത്ത് ഗംഗാധരൻ ഗൗരിദാസ മേനോൻ. ഇവിടത്തെ തോട്ടക്കാരനും സാറും ഇരട്ടപ്പെട്ടവരാണോ? ഐ മീൻ ട്വിൻസ്. റിയലി വെരി നൈസ് ടു മീറ്റ് യു. ഓക്കെ, കണ്ട് രാജാറാം മോഹൻ റായ് സാധാരണ വേഷത്തിൽ ഒരു സദ്യക്ക് പോയപ്പോൾ കാവൽക്കാരൻ അദ്ദേഹത്തെ അകത്തേക്ക് കടത്തി വിട്ടില്ല. അദ്ദേഹം മടങ്ങിച്ചെന്ന് പരിഷ്കൃത വേഷത്തിൽ വന്നപ്പോൾ അതേ കാവൽക്കാരൻ അദ്ദേഹത്തെ ആദരിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. ഞാൻ താങ്കളോട് അതൊന്ന് പരീക്ഷിച്ചു നോക്കുകയായിരുന്നു. ചേട്ടൻ പറഞ്ഞപ്പോ സാറിന് ഇത്രയും ബുദ്ധിമുട്ടാവുന്ന ഞാൻ കരുതിയില്ല. ഇത്രയും സൗന്ദര്യവും. വർഷങ്ങൾക്ക് മുമ്പ് ഗിരിയെന്നെ കണ്ടിരുന്നെങ്കിൽ എങ്കിൽ ഞാനന്ന് ഇതിലും വളരെ ചെറുപ്പമായിരുന്നു. കാര്യങ്ങളൊക്കെ ഹരിപ്രസാദ് പറഞ്ഞില്ലേ? എന്റെ മകൾ ഗീതാഞ്ജലിയെ ചിത്രകല പഠിപ്പിക്കാനാണ് നിങ്ങളോട് വരാൻ പറഞ്ഞത്. മകൾക്ക് ബുദ്ധിയുണ്ടോ? ഉണ്ടെന്നാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ച് മനസ്സിലാക്കുന്നത്. അങ്ങനെ അനുഭവം കൊണ്ട് മാത്രം എടുത്തിയാടി ഒരു തീരുമാനത്തിലും എത്തരുത്. വെൽ, ഞാൻ പഠിപ്പിക്കുന്നത് പെട്ടെന്ന് പിക്കപ്പ് ചെയ്യുകയാണെങ്കിൽ കുട്ടി ബുദ്ധിമതിയായിരിക്കണം, അല്ലെങ്കിൽ ഷീ ഷുഡ് ബി എ ഫൂൾ. എന്താ കാട് കയറണ്ട, മാസം 750 രൂപ ശമ്പളം തരും. അത് ഞാൻ ഹരിപ്രസാദിന്റെ കയ്യിലേ കൊടുക്കൂ. സാറിങ്ങനെ ഞങ്ങളെ രണ്ടായി കാണരുത്. ഇരു മെയ്യാണെങ്കിലും യഥാർത്ഥത്തിൽ ഞങ്ങൾ ഒരു മെയ്യാണ്. അത് സാറിന് ഇപ്പൊ മനസ്സിലാവില്ല. ഇതാണ് ഞാൻ പറഞ്ഞ അധ്യാപകൻ. ഹായ്. ഇത് നമ്മുടെ ഓഫീസിലെ വിദ്യാസരനല്ലേ? ഇതെന്താ ഈ വേഷത്തില്? ഗീതാഞ്ജലി, വാക്കുകൾക്ക് കടിഞ്ഞാനിടൂ. അത് ഹരിപ്രസാദ്, ഇത് അയാളുടെ അനുജൻ ഗിരിപ്രസാദ്. എന്നാൽ നീ സമയം കളയണ്ട, രാഹുകാലത്തിന് മുമ്പ് തുടങ്ങിക്കോളൂ. ഈശ്വര, ഇതിപ്പോ തട്ടാന പിടിച്ച് തണ്ടാനാക്കിയത് പോലെ ഉണ്ടല്ലോ എന്റെ ചിത്രകല. ഭഗവതി, ഈ ചിത്രകല എന്താണെന്നുള്ളത് നീ തന്നെ എനിക്ക് പഠിപ്പിച്ചു തരണം. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ കയറി തുടങ്ങാന്നൊക്കെ പറഞ്ഞാൽ പരസ്പരം ഒന്ന് പരിചയപ്പെട്ടിട്ട് പോരെ പരീക്ഷണം. രാഹുകാലത്തിന് മുമ്പ് തുടങ്ങണം എന്ന് അച്ഛൻ പറഞ്ഞിരുന്നു, അതുകൊണ്ടാ ഞാൻ. അത് ദൈവം ഒന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഈ രാഹുവും വിളിയനും നോക്കിട്ട് വലിയ കാര്യമില്ല. ആളൊരു നിഷേധിയാണെന്ന് അച്ഛൻ സൂചിപ്പിച്ചിരുന്നു. കുറച്ചൊക്കെ വഴിവിട്ട് ചിന്തിക്കുന്നവരെ എനിക്ക് ഇഷ്ടം. ഈ ഗീതാഞ്ജലി എന്ന് പറയുന്നത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ? ഞാൻ അദ്ദേഹത്തിന്റെ ആരുമല്ല സാർ. ആരുമല്ലെന്ന് എനിക്കറിയാം, ഞാൻ ചോദിച്ചത് ഈ പേരുമായിട്ടുള്ള. ഓക്കെ, ലീവ് ഇറ്റ്, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഈ ചിത്രകലയെ കുറിച്ച് എന്തെങ്കിലും അറിയാം? ഇല്ല. അപ്പോൾ നമ്മൾ തുല്യ ദുഃഖിതരൻ. അല്ല, ചിത്രകലയിൽ താല്പര്യം തോന്നി തുടങ്ങിയ കാലത്ത് എന്റെ അവസ്ഥയും ഇത് തന്നെയായിരുന്നു. ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ അല്ലേ ഞാൻ ബോംബെയിലെ ജെ ജെ സ്കൂൾ ഓഫ് ആർട്സിൽ പോയി 3 കൊല്ലം പഠിച്ചത്. അവിടെയാണ് പഠിച്ചത്? അവിടെ നിന്നും ഡിഗ്രി എടുത്തിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. മഴവില്ലിന് എത്ര നിറങ്ങളുണ്ട്? യു ആർ വെരി ഇന്റലിജന്റ്. ഇത് തന്നെയല്ലേ നമ്മൾ ചിത്രകലയിൽ ഉപയോഗിക്കുന്ന വർണ്ണങ്ങൾ? അപ്പൊ ഈ 7 നാം സംഗീതത്തിലും ആവർത്തിക്കുന്നു, സപ്തസ്വരങ്ങൾ. അങ്ങനെ സംഗീതവും ചിത്രകലയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദേ ആർ ലിങ്ക് ടുഗദർ. ചിത്രകലയിൽ റിയലിസം, ഫാന്റസി എന്നൊക്കെ പറയുന്ന പോലെ സംഗീതത്തിനുമുണ്ട് പിരിവുകൾ. ലളിത സംഗീതം, ശാസ്ത്രീയ സംഗീതം, പാശ്ചാത്യ സംഗീതം. ലളിത സംഗീതത്തിന്റെ ഉദാത്തവും ഊഷ്മളവുമായ ആന്തോളനത്തിന്റെ ആവിഷ്കാരം അല്ലേ റോക്ക് മ്യൂസിക് എന്ന് ഞാൻ ചോദിക്കുകയാണ്. വിൽ യു ഡിനൈ ഇറ്റ്? അതിന്റെ ആരോഹണ അവരോഹണങ്ങളിൽ നാം എല്ലാം മറക്കുന്നു. ഐ നെവർ ന്യൂ ദാറ്റ് ഷീ ലവ്ഡ് മീ സോ. ഐ കെപ്റ്റ് ഇൻ എല്ലാം കഴിഞ്ഞിട്ടും എന്താണ് ഒരു ചിരി? യു ആർ മൈ സ്റ്റുഡന്റ്, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്.
അല്ല സർ, ഈ പശുവിനെ പറ്റി പത്ത് വാചകം എഴുതാൻ പറയുമ്പോഴേ അതിനെ പിടിച്ച് തെങ്ങെ കെട്ടിയിട്ട് തെങ്ങിനെ പറ്റി പത്ത് വാചകം എഴുതുന്ന പോലെ ഉണ്ടല്ലോ. എനിക്ക് പഠിക്കേണ്ടത് പെയിന്റിംഗ്. അത് പെയിന്റിംഗ് തന്നെ പഠിക്കണമെന്ന് വാശിയാണല്ലേ? അതിനല്ലേ സാറിന് ഏർപ്പാട് ചെയ്തിരിക്കുന്നേ? അതെ, അതിനെന്താ? അല്ല, വേറൊന്നുമല്ല, ഈ കല എന്നൊക്കെ പറയുന്നത് മൂട് വരേണ്ട കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് നാളെ തൊട്ട് തുടങ്ങിയാലോ. വിൽ സ്റ്റാർട്ട് ഫ്രം ടുമോറോ. ഓക്കെ. ഏതായാലും ഗിരിപ്രസാദിനെ കുറിച്ച് നമുക്ക് രണ്ടുപേർക്കുമുള്ള അഭിപ്രായമല്ല ഗീതാഞ്ജലിക്കുള്ളത്. എനിക്ക് കുറച്ച് സമയം തരും. അനുജനെയും ഹരിപ്രസാദിനെ പോലെ ഒരു സൽസ്വഭാവിയാക്കി മാറ്റിത്തരാം. അതുകൊണ്ട് അമ്മയെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നു. കൊണ്ടുവന്നല്ല. ആശുപത്രിയിൽ വന്ന് അമ്മയെ കാണാൻ പറ്റിയില്ല. അത് നന്നായി. ഏ അല്ല, അമ്മയ്ക്ക് ഇനി അസുഖം വന്നുടന്നില്ലല്ലോ. അപ്പൊ അങ്ങക്ക് ആശുപത്രിയിൽ വന്ന് കാണാമല്ലോ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഏതായാലും ഞാൻ അമ്മയെ കാണാൻ നാളെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ചക്കിനു വെച്ചത് കൊക്കിനു കൊണ്ടു വെളുക്കാൻ തേച്ചത് പാണ്ടായി. എന്തു പറ്റി? ഒന്നുമില്ല. ഞാൻ വീട്ടിൽ വരുന്നത് ഹരിക്ക് ഇഷ്ടമല്ല എന്നുണ്ടോ? അതല്ല, ഞങ്ങളുടെ കൊച്ചു വീട്ടിൽ അങ്ങേ പോലൊരു വലിയ മനുഷ്യൻ വരിക എന്ന് പറഞ്ഞാൽ. വീടിന്റെ അല്ല, മനസ്സിന്റെ വലിപ്പമാണ് നാം കണക്കിലെടുക്കേണ്ടത്. പിന്നെ ഞാൻ വരുന്നെന്ന് കരുതി പ്രത്യേക ഒരുക്കങ്ങളൊന്നും വേണ്ട എന്ന് അങ്ങേക്ക് പറയാം. പക്ഷേ എനിക്ക് ചില ഒരുക്കങ്ങൾ വേണ്ടി വരും. നീ ഇങ്ങനെ കാക്കാലം ചത്ത കൊരങ്ങനെ പോലെ കിടന്നാൽ എങ്ങനെടാ ഹരി? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇനി എത്ര കാലം ഈ വേഷം കെട്ടി നടക്കേണ്ടി വരും? പ്രൊബേഷൻ പീരീഡ് തീരുന്നത് വരെ. ജോലി സ്ഥിരമായി കഴിഞ്ഞാൽ സിംഹവാലനല്ല ആനവാലം വിചാരിച്ചാലും ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. പിന്നെ പിരിച്ചുവിട്ടാ ഞാൻ അയാളെ സുപ്രീം കോടതി കയറ്റും ഹരി. ആ ഓഫീസിനകത്തിരുന്ന് ജോലി ചെയ്യുമ്പോ ഏതാണ്ട് പൂജപ്പുര സെൻട്രൽ ജയിലിനകത്ത് കഴിയുന്ന ഫീലിംഗാ. പറയുന്നത് കേട്ടാൽ സെൻട്രൽ ജയിലിൽ നീ ഒരുപാട് നാൾ കിടന്നിട്ടുണ്ടെന്ന് തോന്നുമല്ലോ ഹരി. ആ അങ്കിളിന്റെ ഉപദേശം കേട്ടുകൊണ്ട് നടന്നാൽ ആദ്യം താമസിയാതെ അതിനകത്ത് കിടക്കേണ്ടി വരുന്ന തോന്നുന്നത്. നീ ഇത്ര നെർവസ് ആയാലോ. ഒരു കള്ളം സമർത്ഥിക്കാൻ 9 കള്ളങ്ങൾ കണ്ടെത്തേണ്ടി വരും. അങ്കിൾ കൂടെ ഉള്ളത് കൊണ്ട് കള്ളങ്ങൾ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ബോസ് വരുമ്പോ കാണിക്കാൻ ഒരു അമ്മ എവിടെ നിന്ന് സംഘടിപ്പിക്കും? വിലയ്ക്കു വാങ്ങാം പ്രേമം, വിലയ്ക്കു വാങ്ങാം സ്നേഹം, വിലയ്ക്കു വാങ്ങാം മാതാപിതാക്കളെ, വിലയ്ക്കു വാങ്ങാം കാമുകിയെ എന്ന് സാംബശിവൻ പാടിക്കൊണ്ട് നടന്നത് നീ കേട്ടിട്ടില്ലയോടാ ഹരി? വക്കീൽ പണിയേക്കാൾ അങ്കിളിന് നല്ലത് കഥാപ്രസംഗമാ. ഞാനിത് കുറെ നാൾ കൊണ്ട് നടന്നിരുന്നല്ലേ. അടിയന്തരാവസ്ഥ കാലത്ത് കൊങ്ങണ്ടൂര് വെച്ച് ദേ നെറ്റിക്കൊരേറ് കിട്ടി. അതോടെ ഞാൻ കഥ നിർത്തി. ഇപ്പൊ പ്രസംഗം മാത്രമേ ഉള്ളൂ. ചുറ്റുവട്ടത്തുള്ള ഒറ്റ വീട്ടിലില്ല ഗാന്ധിജിയുടെ ഫോട്ടോ. കഷ്ടം. ഇത് പിന്നെ ആ പൂട്ടിപ്പോയ കൈത്തറി ഓഫീസിൽ നിന്ന് ഗോപാലൻ സാർ എടുത്തു തന്നതാ. ആ മോള് പൊടി തട്ടി ഇതകത്ത് കൊണ്ടുവെച്ചേ. കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഗാന്ധിയെ കിട്ടിയല്ലോ. ഇനി അമ്മ ഞാൻ ഒരു നാടകം റെഡി ട്രൈ ചെയ്യട്ടെ. അതൊക്കെ ചെലവുള്ള ഏർപ്പാടാ. നഖം നനയാതെ മീൻ പിടിക്കാൻ പറ്റുമോ ഹരി? സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ എന്താ വില? അമ്മയ്ക്ക് വേണ്ടി നീ മുടക്കാമെന്ന് പറഞ്ഞ 50 രൂപയ്ക്ക് അമ്മ പോയിട്ട് കുഞ്ഞമ്മയെ പോലും കിട്ടില്ല. കുഞ്ഞമ്മ ഐഡിയ? ഐഡിയ നിനക്കോ? ഞാൻ വിശ്വസിക്കുന്നില്ല ഹരി. അല്ലെങ്കിൽ വിശ്വസിച്ചേ പറ്റൂ. അങ്കിളിന്റെ കൂടെ നടന്ന് എനിക്കും ചില മണ്ടൻ ഐഡിയകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഹരി. അങ്കിൾ ഊർമ്മളെ ആളെത്തി, പാട്ടിട്ടോ. നമസ്തേ ജി. വന്ദനം. അങ്ങയുടെ വരവ് കൊണ്ട് ഈ ഈ ഗൃഹം ധന്യമായി. നഗരമധ്യത്തിലും ഗ്രാമാന്തരീക്ഷ വന്നാട്ടെ. ഹരിയും വീട്ടുകാരും ഗാന്ധി ഭക്തരാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഒരു യഥാർത്ഥ ഗാന്ധിയൻ തന്റെ വീട് എങ്ങനെയാണ് ചിട്ടപ്പെടുത്തേണ്ടതെന്ന് മഹാത്മജിയെ വിറ്റ് ജീവിക്കുന്ന രാഷ്ട്രീയക്കാർ കണ്ടുപിടിക്കട്ടെ. ഞങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. അതും ഖാദിക്ക് 35% കിഴിവുള്ളതുകൊണ്ട്. അച്ഛൻ ജീവിച്ചിരുന്നപ്പോ ഈ വീട് മറ്റൊരു സബർമതി ആശ്രമമായിരുന്നു. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഇപ്പോഴും കിടപ്പാണ്? കിടപ്പിലല്ല, എന്നാലും സാധാരണ നിലയിലായിട്ടില്ല. പിന്നെ അങ്ങേ കാണുമ്പോ പരിഭ്രമം കൊണ്ട് അതും ഇതുമൊക്കെ വിളിച്ചു പറയുമോന്നൊരു ഭയം എനിക്കില്ലാതില്ല. അച്ഛൻ മരിച്ച പിന്നെ മറ്റൊരു പുരുഷന്റെ മുഖത്ത് അമ്മ നോക്കിയിട്ടില്ല. ഇന്ന് അങ്ങയുടെ മുഖത്തായിരിക്കും ആദ്യമായിട്ട് നോക്കുന്നത്.
ഗിരിപ്രസാദിനെ കണ്ടില്ലല്ലോ. ആശയപരമായ അന്തരം കാരണം ഞങ്ങൾ ഒരുമിച്ച് ഈ വീട്ടിൽ കാണാൻ പറ്റില്ല. പരസ്പരം കണ്ടാൽ ഉടൻ അടിയും വഴക്കുമാണ്. അതുകൊണ്ട് അവനുള്ളപ്പോ ഞാനും ഞാനുള്ളപ്പോ അവനും ഈ വീട്ടിൽ നിൽക്കാറില്ല. വളരെ നല്ലത്. അഹിംസയിൽ ഇങ്ങനെ തന്നെ അടിയുറച്ചു നിൽക്കണം. അങ്ങയുടെ പാദസ്പർശം കൊണ്ട് ഈ വീട് ഭാഗ്യം ചെയ്ത വീടായി. സത്യത്തിൽ ഞാനാണ് ഭാഗ്യവാൻ. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വലിയ രാജ്യസ്നേഹിയുടെ പത്നിയെ നേരിൽ കാണാനും പരിചയപ്പെടാനും എനിക്ക് കഴിഞ്ഞല്ലോ. അതിന് എന്റെ ഭർത്താവ് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടില്ലല്ലോ. അമ്മേ, ഡോക്ടർ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആദ്യം സംസാരിക്കരുതെന്ന്. ഡോക്ടറല്ല, ഭിഷക്കുരൻ. അതെ, ഭിഷക്കുരൻ. എന്താ എന്താ പറഞ്ഞത്? ഭർത്താവ് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നോ? അത് ഉപ്പ് സത്യാഗ്രഹത്തിന് പോകുമ്പോ അച്ഛൻ അമ്മയുടെ ഭർത്താവായിട്ടില്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതാ ഉദ്ദേശിച്ചത് അല്ലേ അമ്മേ? അത് തന്നെയാ. ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പുള്ള കാര്യം പോലും ഇവന് നല്ല ഓർമ്മയാ. ഇരിക്കല്ലോ. വിവാഹത്തിന് മുമ്പുള്ള കഥകൾ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെനിക്ക് നല്ല ഓർമ്മയാണെന്നാ അമ്മ പറഞ്ഞത് അല്ലേ? ശുദ്ധമായ ആട്ടിൻ പാല്. നന്നായി. എന്റെ അഭിരുചികളൊക്കെ എങ്ങനെ അറിഞ്ഞു? ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് മലയാളത്തിലേ സംസാരിക്കാവൂന്ന്. അത് എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവനെ കളിയാക്കി വിളിക്കുന്ന പേരാ. അവന്റെ മുഖം കണ്ടാൽ വക്കീലിനെ പോലെ ഇരിക്കും. അതുകൊണ്ട് വക്കീലമ്മ വക്കീലമ്മ എന്നവൾ എപ്പോഴും കളിയാക്കി വിളിക്കും. ഞാൻ ഇറങ്ങട്ടെ. സൗകര്യം പോലെ ഇനിയും വരാം. വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ വരുമ്പോഴൊക്കെ ഞാൻ ഇവിടെ കണ്ടെന്ന് വരില്ല. അതെന്താ? അല്ല, മനുഷ്യന്റെ കാര്യമല്ലേ. നാളെ കാണുന്നവൻ ഇന്ന് കാണുന്നില്ല, ഇന്ന് കാണുന്നവൻ നാളെ കാണുന്നില്ല. മരണത്തെ കുറിച്ച് ഭീതിയില്ലാതിരിക്കുന്നത് ഒരു നല്ല ഗുണമാണ്. അതെ. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. ജിഗ് ജിഗ് ജാനാ, ജിഗ് ജാനാ, ജിഗ് ജിഗ് ജാനാ, ജിഗ് ജാനാ, ജിഗ് ജിഗ് ജാനാ, ജിഗ് ജാനാ, ജിഗ് ജിഗ് ജാനാ, ജിഗ് ജാനാ. ചിത്രത്തിന്റെ ചുവട്ടിലെ പേര് ശ്രദ്ധിച്ചില്ലേ? അയ്യോ, വായിക്കാൻ പറ്റുന്നില്ല. വലിയ വലിയ ചിത്രകാരന്മാരൊന്നും അവരുടെ പേരെങ്ങനെ മുഴുവനും വ്യക്തമായി എഴുതാറില്ല. കൂടുതൽ സസ്പെൻസ് ഒന്നും വേണ്ട. ആരുടെ പെയിന്റിംഗ് ആണ് പറഞ്ഞേ? ഇത് ഞാൻ വരച്ചാണ്. ഐ ഡ്രൂ ഇറ്റ്. വലിയ വലിയ ചിത്രകാരന്മാരെന്നൊക്കെ പറഞ്ഞപ്പോ സാറിന്റെ പേര് എന്റെ മനസ്സിൽ പോയതേ ഇല്ല. അതല്ലെങ്കിലും ഇങ്ങനെയാ, നമ്മള് ഈ കല്യാണത്തിനൊക്കെ എപ്പോഴും ക്ഷണിക്കാൻ വിട്ടുപോകുന്നത് ഏറ്റവും അടുത്ത ആൾക്കാരെയാണ്. ഈ സാറിനോട് സംസാരിച്ചോണ്ടിരുന്ന സമയം പോകുന്നേ അറിയില്ല. അതെ, ഈ സാറെന്നുള്ള വിളി എനിക്ക് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല കേട്ടോ. പിന്നെന്താ വേണ്ടേ? ഗുരു, ഗുരുജി, മാഷ് എല്ലാം സാമാന്യം പോറാ. എന്നെ പ്രസാദ് എന്ന് വിളിച്ചൂടെ? പിന്നെ തീരെ നിർബന്ധമാണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് സാറെന്നും അല്ലാത്തപ്പോൾ പ്രസാദ് എന്നും വിളിക്കാം. ഇതുവരെ കാര്യമായിട്ട് ക്ലാസ് ഒന്നും എടുത്തില്ല. സോറി, എന്റെ ഈ ചിത്രം നോക്കി വരച്ച് പഠിച്ചോളൂ. അല്ല സാർ, അത് അത്ര എളുപ്പമല്ല അല്ലേ? ഞാൻ ഊഹിച്ചു. ഒരു കാര്യം ചെയ്തു, ഇതേപോലത്തെ ട്രേസിംഗ് പേപ്പർ വാങ്ങി ഒരു 10-100 പ്രാവശ്യം പകർത്തിയെടുക്കും. അതാണ് ഹോംവർക്ക്. താനേ പഠിച്ചോളൂ. വലിയ വലിയ ചിത്രകാരന്മാരൊക്കെ പഠിച്ചു തുടങ്ങിയതേ ട്രേസിംഗ് പേപ്പറില്ല. ഞാനും ഇക്കാര്യത്തിൽ അങ്ങ് വാശി പിടിക്കരുത്. ജി ജി കെമിക്കൽസിൽ അങ്ങ് വിചാരിക്കുന്ന പോലൊക്കെ നടക്കും. പക്ഷെ അതുപോലെ അല്ല കോർട്ട്. കോർട്ടല്ല, കോടതി. സോറി, കോടതി. സോറിക്കും മലയാളം ഉണ്ട്. ഖേദിക്കുന്നു, അങ്ങ് പറയുന്നത് പോലെ ഈ കോടതി ഭാഷ മലയാളീകരിക്കാൻ എനിക്ക് ലേശം ബുദ്ധിമുട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? സാധാരണക്കാരന് വേണ്ടിയുണ്ടതല്ലേ നീതിയും നിയമവും ഒക്കെ. അങ്ങനെയാണെങ്കിൽ അവന് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ വേണ്ടേ കോടതി നടപടികൾ. ഇംഗ്ലീഷ് വാദിച്ചിട്ട് തന്നെ സാധാരണക്കാരന് നീതി കിട്ടില്ല, പിന്നെ ആ മലയാളത്തിൽ. കുഞ്ചരി എന്തെങ്കിലും പറഞ്ഞു? അല്ല, ഇംഗ്ലീഷ് മോശം ഭാഷയാണെന്ന് പറഞ്ഞതാ. എന്നാര് പറഞ്ഞു? വിശ്വഭാഷകളിൽ ഒന്നാണ് ഇംഗ്ലീഷ്. പക്ഷേ നാം ഉപയോഗിക്കുന്നത് മാതൃഭാഷ തന്നെയായിരിക്കണം. വയസ്സുകാലത്തിന് കുടിപ്പള്ളി കൊടുത്ത് പാത കുഴപ്പമേ ഉള്ളൂ. ഏ, അല്ല, ആ ജർമ്മനിക്കാരൻ ഹെർമൻ ഗുണ്ടർട്ടിന്റെ ഒരു നിഘണ്ടു ഇന്ന് എന്നെ വാങ്ങണമെന്ന് പറഞ്ഞതായിരുന്നു. കള്ള കഴിവറേ, ഇയാള് കൊള്ളാമല്ല. ഞാൻ പറഞ്ഞതെന്ത്, നീ ചെയ്തതെന്ത്? മാർത്താണ്ഡന്റെ മോൻ തന്നെ. എന്താ സംശയം ഉണ്ടോ? മാർത്താണ്ഡന്റെ മകൻ തന്നെ. ഇന്ന് ഞാൻ വിചാരിച്ചാൽ അങ്കിളിന്റെ ജോലി തെറിച്ചെന്നിരിക്കും. ഇത് ശ്രീമാൻ ഗിരിപ്രസാദ്, ഗീതാഞ്ജലിയുടെ ചിത്രകലാധ്യാപകൻ.
ഇതിന്റെ നിയമോപദേഷ്ടാവ് ശ്രീമാൻ കുഞ്ചരിയ. ഓ, വെരി നൈസ് ടു ഹാവ് മെറ്റ് യു. ഉൾക്കണ്ട ഇന്നത്തെ അഭ്യാസമൊക്കെ കഴിഞ്ഞോ? അഭ്യാസം? ഇതെന്റെ സർക്കസ് ആണോ പഠിപ്പിക്കുന്നത്? വെരി കറക്റ്റ്. ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരുതരം അഭ്യാസമാണ് അല്ലെ? അതെ അതെ, എന്തൊക്കെ അഭ്യാസങ്ങൾ കാണിച്ചാ ഓരോരുത്തർ ജീവിക്കുന്നേ. ആൾമാറാട്ടം, ഐ പി സി, ഓ, ഭാരതീയ ശിക്ഷാ നിയമം 416, 417, ആറുമാസം കഠിന തടവ്, 10,000 രൂപ പിഴ. മനസ്സിലായി. ഇന്ന് രാവിലെ പത്രത്തിൽ കണ്ട വാർത്തയെ കുറിച്ചല്ലേ പറഞ്ഞത്? എന്ത് വാർത്ത? അതായത് സർ, പണ്ട് കഥാപ്രസംഗം നടത്തി നെറ്റിയിൽ ഏറ് കിട്ടിയിട്ടുള്ള ഒരു കേസില്ല വക്കീല് തന്റെ മേധാവിയെ കബളിപ്പിച്ച് കാലങ്ങളിൽ ഭീമമായ ഫീസ് വാങ്ങിച്ചെടുത്ത് ഈ മേധാവി അറിയാതെ മദ്യപിച്ച് മതോന്മത്തനായി മെയിൻ റോഡിൽ കൂടെ ഡങ്കണൊക്കെ അവനെ പിടിവെച്ചു കൊല്ലും. അഹിംസ എന്നൊക്കെ പറഞ്ഞിട്ട് വെടി അഹിംസയൊക്കെ ശരി, വഞ്ചന കാണിക്കുന്നവനെ എങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്യാം. എനിക്ക് എക്സിബിഷന് രണ്ടുമൂന്ന് പെയിന്റിംഗ് റെഡിയാക്കാൻ വരട്ടെ സർ. കഴിവതും മലയാളത്തിൽ സംസാരിക്കാൻ ശ്രമിക്കൂ. ഐ വിൽ ട്രൈ മൈ മാക്സിമം. ഇവനൊരു ഭീകരനായി മാറുമോ കുഞ്ചറിയ? ഹി വിൽ ബി എ ബെൽറ്റ് ബോംബ് ഫോർ യു. അത് കൊള്ളാമല്ലോ. ഇതെന്തിനാ? കോൺഗ്രസ് മീറ്റിംഗ് ഒന്നും അല്ലല്ലോ, എന്റെ പെരുന്നാളല്ലേ. ഇത്തിരി കടും നിറമായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത്ര ഉച്ചത്തിൽ സംസാരിക്കണമെന്നില്ല, എനിക്ക് ചെവി കേൾക്കാം. ഓ, വേണ്ടതൊക്കെ വാങ്ങിയിട്ട് മോള് വീട്ടിലേക്ക് പോയിക്കോളൂ. എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകണം. എന്റെ ധാരണ ശരിയാണെങ്കിൽ ചിലപ്പോ നിയമപാലക നിലയം വരെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട കാര്യമുണ്ട്. അതിന്റെ ആവശ്യമുണ്ട്. ഒരു മിനിറ്റ് ഒന്നിങ്ങി വന്നേ. കുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടമായി, പിന്നെ കണ്ടീഷനൊക്കെ പണിക്കിട്ട് പറഞ്ഞിരിക്കുമല്ലോ. പറഞ്ഞ തുക കുറച്ച് കുറച്ചിരുന്നെങ്കിൽ അതൊക്കെ ബുദ്ധിമുട്ടാ. എല്ലാം ഒത്തുവന്നിരിക്കുന്ന സ്ഥിതിക്ക് വെറുതെ കാശിന്റെ പേരും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കല്ലേ. എന്നാ ശരി, നമുക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് നീങ്ങാം. നമസ്തേ ജി. അമ്മയെ വിളിക്ക്. അമ്മയില്ല അല്ലേ? ഇല്ല. കൈയോടെ പിടിച്ചു. ലാൽ ബഹദൂർ, ആ തോക്കെടുക്ക്. എന്തിനാ മേധാവി തോക്ക്? കാക്കയാ ഓടിക്കാൻ, കൊന്നുള്ള ഞാൻ. അമ്മ അമ്പലത്തിൽ പോയാലും ഞാനെന്ത് പിടിച്ചു? അമ്പലത്തിലോ? അതെ. ഓഹോ, എന്നാൽ അമ്മയെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. അല്ല, അമ്മ മരിച്ചുപോയെന്ന് പറഞ്ഞിട്ട്? എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം, തൽക്കാലം അകത്തോട്ട് കയറിയിരിക്കുക. അകത്തോട്ടിരിക്കാം. ഇല്ല, ഞാൻ ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ ഞാൻ ആട്ടിൻ പാൽ എടുത്തോണ്ട് വരാം. ഒരു പിടി. എന്റെ കമ്പനിയിലെ എം ഡിയാ,
പുള്ളിക്കാരന്റെ അമ്മ കഴിഞ്ഞ മാസം മരിച്ചു. അതോടെ പുള്ളിയുടെ സമനില തെറ്റി. എല്ലാ ആഴ്ചയും ഇവിടെ വന്ന് അമ്മയെ കാണണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിട്ട് പോകും. ഒരു മണിക്കൂർ കഴിയുമ്പോ ശരിയാവും. പക്ഷേ മൂന്നാല് പേരെ ഒരുമിച്ച് കാണുമ്പോ പുള്ളി അക്രമാസക്തനാകുമോ എന്നൊരു പേടി എനിക്കുണ്ട്. എന്നാ ഞങ്ങള് പോയിക്കാം. അതാ നല്ലത്. അപ്പൊ എല്ലാം പറഞ്ഞു പോലെ. ഒക്കെ വിധിന്ന് കരുതിയാ മതി. എന്താ ഏതെങ്കിലും ഒരു വൈദ്യനെ കാണിക്കാൻ? അല്ലാതെ മൂത്ത ലക്ഷണം. അവർക്ക് ആള് മാറിപ്പോയതാ. എനിക്ക് രോഗിയായ ഒരു അമ്മാവനുണ്ട്, കണ്ടാൽ അങ്ങേ പോലെ ഇരിക്കും. ഊർമിളെ പെണ്ണ് കാണാൻ വന്നവരാ. അവർ വന്ന സമയം നോക്കി തന്നെ അമ്പലത്തിൽ പോയല്ലേ. അത് പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുന്ന സമയത്ത് കുട്ടിയുടെ അമ്മ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ ആ കല്യാണം നടക്കുമെന്ന ഈ നാട്ടിലുള്ള ഒരു വിശ്വാസം. നട്ടാൽ കേൾക്കുന്ന ഇമ്മാതിരി നുണ പറയാൻ നിങ്ങൾ ആരാ പഠിപ്പിച്ചേ? സത്യം അറിയുമ്പോ അങ്ങ് ഞെട്ടും. ഞാൻ ഇപ്പോഴും ഞെട്ടിയിരിക്കുക. അമ്മ വന്നിട്ട് ഞാൻ അങ്ങയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പോരെ. പോരാ, വളരെ ദൂരെ ദൂരെ ഉള്ള ഒരു അമ്പലത്തിലേക്ക് അമ്മ പോയിരിക്കുന്നത്. തിരിച്ചു വരാൻ ഒരുപാട് സമയം. അയ്യോ അങ്ങോ, എന്ത് അത്ഭുതം! ഇത് എപ്പോ വന്നു? കുറച്ചു നേരമായി. അമ്മയെ കാണാൻ വന്നതാ. ഓ, ദൂരെ ഏതോ അമ്പലത്തിൽ പോയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഭഗവാനെ കാണാൻ എപ്പോഴും അമ്പലത്തിൽ പോണ്ട കാര്യമില്ല. അവനവന്റെ മനസ്സിലാ ദൈവം അല്ലേ? അതെ. ഓ, അമ്മ അപ്പൊ പൂജാമുറിയിൽ ധ്യാനത്തിലായിരുന്നല്ലേ. ഇടയ്ക്ക് മണിയടി ശബ്ദം കേട്ട കാര്യം ഞാനങ്ങ് മറന്നേ പോയി. ഇദ്ദേഹം അവിടെ നിൽക്കുന്നോണ്ട് ഞാനൊന്നും പറയുന്നില്ല. പെറ്റ തള്ള പൊരയ്ക്കാത്തൊണ്ടോ ഇല്ലയോ എന്ന് തിട്ടമില്ലാത്തൊരു മകൻ. നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. കുറെ നേരത്തേക്ക് ഞാനൊരു ഗോഡ്സേയായി മാറി. ജൗളിക്കടയിൽ വെച്ച് ഞാനൊരു സ്ത്രീയെ കണ്ട് ഹരിയുടെ അമ്മയാണ് തെറ്റിദ്ധരിച്ചു. എന്നാൽ അത് ഈ അമ്മയുടെ അനുജത്തി ആയിരിക്കും. എന്റെ കുഞ്ഞമ്മ, പേര് സുഭദ്ര കുഞ്ഞമ്മ. ഇവരെ ഇരട്ട പറ്റതാ. അപ്പോ നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും ഇരട്ടകളാണോ? എല്ലാവരും ഇല്ല. പിന്നെ അയ്യോ, അവൾ എന്നെ പോലെയല്ല, വലിയ പരിഷ്കാരിയാ. അമ്മയുടെ സ്വഭാവം എനിക്ക്, കുഞ്ഞമ്മയുടെ സ്വഭാവം ഗിരിക്ക്. അങ്ങനെ പുച്ഛമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഞാൻ ഇറങ്ങുകയാണ്. ആന്റിയെ ദൈവം ഇവിടെ എത്തിച്ചത്. കൃത്യസമയത്ത് ഓട്ടോറിക്ഷ കിട്ടിയതും പിന്നാമ്പുറത്തെ കഥ തുറന്നു കിടന്നതും നിന്റെ ഭാഗ്യം. ഹരി, ഒരു കാര്യം പറയാൻ മറന്നുപോയി. 15-ാം തീയതി ഗീതാഞ്ജലിയുടെ ജന്മദിനമാണ്. നിങ്ങളെല്ലാരും വരണം. അമ്മയും കുഞ്ഞമ്മയും ഹരിയും ഗിരിയും ഊർമിളയും എല്ലാരും. ഇരട്ട സഹോദരന്മാരെയും ഇരട്ട സഹോദരികളെയും ഗീതാഞ്ജലിയും ഗോമതിയും കൺകുളിരെ കാണട്ടെ. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു, വെളുക്കാൻ തേച്ചത് പാണ്ടായി. കണ്ടറിയാത്തവൻ കൊണ്ടറിഞ്ഞ് താൻ കുഴിച്ച കുഴിയിൽ താൻ വീണേ. കടിച്ചത് ഇത്തവണ ഗാന്ധി ജയന്തിക്ക് വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആശ്രയസ്ഥനാകാം. ആയിക്കോട്ടെ. നമസ്കാരം ജി. വന്ദനം. സജ്ജീകരണങ്ങളൊക്കെ ഗംഭീരമായിരിക്കുന്നല്ലോ. പാശ്ചാത്യ രീതിയിലുള്ള ആഘോഷങ്ങളൊന്നും വേണ്ടെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതാണ്. ഗീതാഞ്ജലി സമ്മതിക്കട്ടെ. ഈ നല്ലൊരു ദിവസം ആൾക്കാർ ഇവിടെ വന്ന് ആട്ടും പാലും പാവയ്ക്കാൻ നീരും കുടിക്കണമെന്നാണോ? അല്ല, ഈ സന്ദർഭത്തിൽ വളരെ നല്ലതാണ് പാവയ്ക്കാൻ നീരെന്ന് പറയുകയായിരുന്നു. ഭവതിക്കും മാതാവിന് നമസ്കാരം. സുദീർഘവും സമ്പൂർണവുമായ ഒരു ജീവിതവും മംഗളകരമായ ഒരു ജന്മദിനവും സാദരം ആശംസിച്ചു കൊള്ളുന്നു. ഞാനും അത് തന്നെ ആശ്വസിപ്പിച്ചു കൊള്ളുന്നു. ഗിരിപ്രസാദ് വന്നില്ലേ? അവൻ ഇതുവരെ ഇവിടെ എത്തില്ലേ? വീട്ടിൽ നിന്ന് നേരത്തെ തിരിച്ചാണല്ലോ അമ്മേ. നമസ്കാരം. വന്ദനം. ഇവരെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും ഗോമതി. ഹരിപ്രസാദ് പോണമെന്നില്ല, വരൂ. സാർ, ഒരു ഹരിപ്രസാദ് സാറിന് ഒരു ഗിരിപ്രസാദ് സാർ വിളിക്കുന്നു. ആരാ? ഗിരിപ്രസാദോ? എന്താണ് ജാ? ശരി ശരി സഹോദര. നന്ദി. താങ്ക് യു സാർ. കുഞ്ഞമ്മയും കൂട്ടിയ വരികയുള്ളെന്ന്. അനുജൻ വന്നാലുടൻ ഞാൻ പോവും. ഏയ്, വേണ്ട വേണ്ട, ഇവിടെ വെച്ച് ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാം. അയ്യോ, അതല്ല, ഞങ്ങളുടെ വീടിനടുത്തുള്ള ഖാദി ഗ്രാമോദ്യോഗ് ഭവന്റെ 50-ാമത് വാർഷിക ആഘോഷമാണെന്ന്. ഖാദി സംബന്ധമായ ചടങ്ങാണല്ലേ? അപ്പൊ നന്നായിരിക്കുമല്ലോ, ഞാനും കൂടി വരാം. അയ്യോ, അങ്ങിവിടെ ഇല്ലെങ്കിൽ ഗീതാഞ്ജലി പരിഭവിക്കും. ഓ, ഞാനത് ഓർത്തില്ല. വരൂ, എല്ലാരും ഒന്ന് പരിചയപ്പെട്ടിട്ട് പോ.
ഒന്ന് നിക്കണേ ജി, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. ആരാ? പണിക്കരദ്യ. പണിക്കര ഞാൻ നേരത്തെ സ്വാഗതം ചെയ്തതാണല്ലോ. ഇതല്ല, സമാജം കാര്യദർശി മടത്തുവിളാകം വാസ്തുവപ്പണിക്കർ. എവിടെ? ഇതോ ആ തലമുണ്ഠനം ചെയ്തിരിക്കുന്ന ആളിന്റെ വാമഭാഗത്തിരിക്കുന്നു. വന്ദനം വന്ദനം. പേടിക്കാനൊന്നുമില്ല, വാ. മിസ്സിനെയും മാഡത്തിനെയും മേനോൻ സാർ വിളിക്കുന്നു. ജി ജി, എങ്ങോട്ടാ? ആൾക്കാർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ അങ്ങ് മേളിലോട്ട് കയറി പോണ ശരിയാണോ? ഞാനിപ്പോ വരാം. അല്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വല്ല കാര്യമാണെങ്കിൽ ഞാൻ ചെയ്തുതരാം. എനിക്ക് വേണ്ടി താൻ മൂത്രവിസർജനം നടത്തിയാ മതിയോ? എല്ലാം ഓക്കെ ആവും മാഡം. അയ്യോ, കുഞ്ഞമ്മ ഡിറ്റോ അല്ലേ? അതെ, ഹരിയെ പോലെ അല്ലേ? ഹാപ്പി ബർത്ത്ഡേ ഡിയർ. താങ്ക് യു. ലെറ്റർ ഓപ്പൺ ആൻഡ് സീ. ഷൂ അസലായിട്ടുണ്ട്. വന്ദനം. ഗുഡ് ഈവനിംഗ് സർ. ഹലോ സർ. കുഞ്ഞമ്മ മനസ്സിലായി, കണ്ടിട്ടുണ്ട്. ചേട്ടൻ എവിടെ? മുകളിലുണ്ടല്ലോ. അയ്യോ, എനിക്ക് പുള്ളിയെ കാണാൻ ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഞാനിപ്പോ വരും, മുകളിലേക്ക് പോവാം. ഹരിച്ചേട്ടാ, മനോഹരമായിട്ടുണ്ടല്ലോ. മോളുടെ ഛായാചിത്രമാണെന്നേ പറയൂ. ഈ ഗിരിപ്രസാദ് ഒരു അനുഗ്രഹീത കലാകാരൻ തന്നെ. നിങ്ങൾ രണ്ടുപേരെയും അവരെ രണ്ടുപേരെയും ഈ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു. ഗോമതിയോട് വിവരമൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുകളിൽ കാത്തിരിക്കുക, പോകാം. പാർട്ടിയുടെ ഇടയിലെ ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് പോകും. അവിടെ വിമൻസ് ക്ലബിന്റെ മീറ്റിംഗ് നടക്കുകയാണ്. അയ്യോ, എന്താ ആന്റി, ഡിന്നർ കഴിച്ചിട്ട് പോയാ പോരെ? എനിക്ക് ഇവിടെ എപ്പ വേണമെങ്കിലും ഒന്ന് കഴിച്ചൂടെ? അവിടെ ചെന്നില്ലെങ്കിലേ ആകെ കുഴപ്പാ. ഞാൻ ഇറങ്ങാണ്. ഇറങ്ങട്ടെ കുഞ്ഞമ്മ? ഗിരിമുകളിലേക്ക് വന്നല്ലോ. കണ്ടിരുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. വനിതകളെ, പുരുഷന്മാരെ, ജന്മദിന അപ്പം മുറിക്കുവാൻ സമയമായി. എല്ലാവരും സമീപത്തേക്ക് വരിക. ജയ് ഹിന്ദ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആംഗലേയം, ആംഗലേ. സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം. ഛേ, ഒടുക്കലത്തെ ഒരു ബർത്ത്ഡേ പാർട്ടി. ആ സമയത്ത് എന്റെ നെഞ്ചിൽ ഒരു കോഴിമുട്ട വെച്ചിരുന്നെങ്കിൽ പുഴുങ്ങിയെടുക്കാമായിരുന്നു. കോഴിമുട്ടയോടുള്ള നിന്റെ കൊതി ഇനിയും തീർന്നിട്ടില്ലേ? അങ്ങളെ, അനവസരത്തിൽ വിവരക്കേട് പറയുന്ന അല്ല തമാശ. എനിക്ക് വയ്യ ഈ ഡബിൾ റോൾ കളി. ദിവസവും ഓരോ കള്ളങ്ങൾ ഞാൻ കണ്ടുപിടിക്കാൻ പെടുന്ന പാഠം. കണ്ടുപിടിക്കേ? നിന്റെ നാവി കള്ളമല്ലേ? വരൂ. ഒന്നുമില്ലെങ്കിലും ഗുമസ്ത മാർത്താണ്ഡന്റെ രക്തമല്ലേ നീ? വകുപ്പുകളും ലോ പോയിന്റുകളും പറഞ്ഞു തന്ന് കേസില്ല വക്കീലായി എന്നെ മൂലക്കിരുത്തിയവന്റെ അരിമക്കെരിമയായ സന്താനമല്ലേ നീ? ഇരിക്കുന്ന വയ്ക്ക്. ഇവൻ തന്റെ മോൻ തന്നടോ? അതേ രൂപം, അതേ ഭാവം. ഉണ്ടം പൊരി വിഴിഞ്ഞ പോലുള്ള ഇരിപ്പും ഉണ്ട കണ്ണും. അത് ശരി, അതിന്റെ പ്രതികാരം വീട്ടാനായിരിക്കും ഓരോ ഉപദേശങ്ങൾ തന്നെ വഴിതെറ്റിക്കുന്നത്. നിന്റെ വഴി നേരത്തെ തെറ്റിയതാ. നീർക്കോലിയെ നീന്തൽ പിടിപ്പിക്കണോ? വേറൊന്നുമല്ല ഹരി, എന്തായാലും ഇത്രത്തോളമായി. ഇനി കടവത്ത് വെച്ച് കുട ഉടയ്ക്കണോ? ചോർന്നു തുടങ്ങിയ കുടം ചുമന്നുകൊണ്ട് ഇറന്നിട്ട് വലിയ പ്രയോജനമില്ല. അവസാനം അടിയും പുളിയും കുടിച്ച് കരു അടയ്ക്കേണ്ടി വരും. അങ്കിളാണ് ഇതിന്റെ ലാണി. ഓ, ഇനി കുറ്റമല്ല എന്റെ പടലിക്ക് കെട്ടിവെച്ചോ. സിംഹവാലന്റെ സ്വഭാവം അനുകരിക്കാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ചായയാണോ? അല്ലാതെ ഇരുട്ടപ്പെട്ടതാണ്. അമ്മയുണ്ട്, കുഞ്ഞമ്മയുണ്ട്, അമ്മാവി അമ്മയുണ്ട് എന്നൊന്നും പറയാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഹരി. എന്തായാലും കുറച്ചുനാളും കൂടി നീ ഇത് തുടർന്നേ പറ്റൂ. ഒന്നുമില്ലേലും ഒരു പെങ്കൊച്ചിനെ ഇറക്കി വിടാൻ വേണ്ടിട്ടല്ലേ ഈ വേഷം കെട്ട്. നീ ആദ്യം കമ്പനി എന്ന ലോൺ ശരിയാക്കാൻ നോക്ക്. എടാ, നീ എന്തക്കിടീച്ചെന്ന് ചാടിയാലും
ഇവിടുത്തെ എന്നെ മനസ്സിൽ ധ്യാനിച്ചാൽ മതി. ഒരു ഹനുമാനെ പോലെ ഞാൻ ഏത് ലക്കിടിയിലും പ്രത്യക്ഷപ്പെടും. അയ്യോ ഇതുപോലെ തറ പറ പന എന്ന് എഴുതുന്നല്ല പെയിന്റിംഗ്, വർണ്ണങ്ങൾ ചാലിച്ചെഴുതും. ഇന്ന് ക്ലാസ് വേണ്ട. എന്നാ പിന്നെ നേരത്തെ പറയായിരുന്നില്ല, കളക്ടറുടെ മകളുടെ ക്ലാസ് ക്യാൻസൽ ചെയ്തിട്ടാ ഞാൻ വന്നത്. ഗിരി, ബർത്ത്ഡേക്ക് തന്ന പ്രസന്റ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അച്ഛനും അമ്മയും പറഞ്ഞു വളരെ നന്നായിട്ടുണ്ടെന്ന്. എന്റെ ഭാവങ്ങളൊക്കെ അതിലുണ്ടെന്ന് അവരുടെ കമന്റ്സ്. ഗിരിക്ക് പോർട്രേറ്റ് വരയ്ക്കാൻ അറിയുമെന്ന് വിചാരിച്ചേയില്ല. അത് വരപ്പിച്ചതല്ലേ? അപ്പൊ ഗിരിയല്ലേ അത് വരച്ചത്? അതെ. പിന്നെ വരപ്പിച്ചതാണെന്ന് പറഞ്ഞതോ? അതെ, അങ്ങനെ പറയുന്നതാണ് ശരി. ഉള്ളിൽ നിന്നും ഏതോ ശക്തി എന്നെ വരയ്ക്കാൻ പ്രേരിപ്പിക്കുകയാണ്. മനസ്സിൽ വ്യക്തമായി പതിഞ്ഞാലേ ഏത് രൂപവും ക്യാൻവാസിലേക്ക് പകർത്താൻ കഴിയുന്ന ഗിരി തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ? അതെ. അതുകൊണ്ടാണോ എന്നെ ഇത്ര നന്നായി വരയ്ക്കാൻ കഴിഞ്ഞത്? ഈശ്വര, പരീക്ഷിക്കല്ലേ, അത് ഒരു പരിധി വരെ ശരിയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കും ഗിരിയുടെ പോർട്രേറ്റ് നന്നായി വരയ്ക്കാൻ കഴിയും. അമ്മ വരാനൊരുങ്ങിയതാ, അപ്പഴേ നാട്ടിൽ നിന്ന് ഗസ്റ്റ്. പഠനം മതിയാക്കിയ സ്ഥിതിക്ക് അരുണിനെ എന്താ ഉദ്ദേശം? തൽക്കാലം പുറത്തെങ്ങും അയക്കുന്നില്ല, എന്റെ കൂടെ ഒന്ന് ബിസിനസ് നോക്കട്ടെ. ഗീതാഞ്ജലി എന്തിയാ ആന്റി? അവളും മോളുണ്ട്. ആ നീ ഒന്ന് എന്ന് കണ്ടേക്ക്, ഇല്ലെങ്കിൽ അത് മതി പരിഭവത്തിന്. വരൂ. ആ തന്നോട് ഇവന്റെ കാര്യത്തെ കുറിച്ച് ആലോചിക്കാനാ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാൻ ഇങ്ങോട്ട് വന്നത്. തന്റെ മോളുടെ കാര്യം തന്നെ ഇനി അവധിക്ക് വെക്കാതെ അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. വരട്ടെ, നമുക്ക് ആലോചിക്കാം. താനിങ്ങനെ ആലോചിക്കാം ആലോചിക്കാന്ന് പറയാൻ തുടങ്ങിയിട്ട് നാളെ പറയാമല്ലോ. അരുണിന് പല പ്രപ്പോസലുകളും വരുന്നുണ്ട്, പക്ഷേ തുറന്നു പറയാമല്ലോ, ഞങ്ങൾക്കൊക്കെ താല്പര്യം ഇതില്ല. ഞങ്ങൾക്കാകെ അവളല്ലേ ഉള്ളൂ. അവളുടെ വിവാഹത്തെക്കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. എന്താ, ദാസന്റെ മകളെ വിവാഹം കഴിക്കാൻ
എന്റെ മോന് യോഗ്യത പോരാൻ തോന്നുന്നുണ്ടോ? നമ്പിയായിരുന്നു വളഞ്ഞ വഴിക്ക് ചിന്തിക്കുന്നത്. അല്ല, തന്റെ ഒഴുക്കം മറ്റുള്ള മറുപടി കേട്ടോണ്ട് ചോദിച്ചതേ ഉള്ളൂ. വരട്ടെ, ആലോചിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. വായ്പ അനുവദിക്കുന്നതിന് ഒരു വർഷത്തെ സേവനം പൂർത്തിയാക്കിയിരിക്കണമെന്നാണ് ഇവിടുത്തെ നിയമം. അത് ഞാൻ ഹരിപ്രസാദിന് വേണ്ടി ലംഘിക്കുക എന്ന് പറഞ്ഞാൽ ഇത് കിട്ടുമെന്ന പ്രതീക്ഷയില ഞാൻ ഊർമ്മിളയുടെ വിവാഹത്തിന് വാക്കുകൊടുത്തിരിക്കുന്നത്. തരില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നടപടിക്രമങ്ങൾ മാറ്റിയെടുക്കാൻ ഒരു ചെറിയ കാലവിളംബം ഉണ്ടാകുമെന്ന് മാത്രം. അത് സാരമില്ല. ഒരു നിമിഷം. നമ്മുടെ സ്ഥാപനത്തിലെ മുഴുവൻ ജീവനക്കാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വിനോദയാത്ര എല്ലാ വർഷവും പതിവുള്ളതാണ്. അതിന്റെ ചിലവെല്ലാം ഞാൻ തന്നെയാണ് വഹിക്കുന്നത്. അങ്ങയുടെ വലിയ മനസ്സ്. അടുത്ത ശനിയാഴ്ചയാണ് ഈ വർഷത്തെ പരിപാടി. ഹരിപ്രസാദ് ഗിരിപ്രസാദിനെയും അമ്മയും കുഞ്ഞമ്മയും അനിയത്തിയും കൂട്ടി വരണം. ഒന്ന് ഉറക്കെ വായിക്കണ്ട അരവിന്ദ, പ്രേമിക്കാനോ ഭാഗ്യമുണ്ടായില്ല. പ്രേമലേഖനത്തിന് സ്റ്റൈൽ എങ്കിലും ഒന്ന് മനസ്സിലാകട്ടെ. പുരയ്ക്ക് തീപിടിക്കുമ്പോഴേ അവന്റെ ഒരു വീണ വായന, മൊറപ്പണ്ണിന്റെ കത്ത് വായിക്കേണ്ട നേരം, മറ്റുള്ളവർ ഇവിടെ കിടന്ന് ഉരുക. അതിനിപ്പൊ ഞാൻ എന്ത് വേണമെന്നാ? എന്ത് വേണമെന്നോ? നീ ഒരുത്തന എല്ലാത്തിനും കാരണം. നിന്റെ അന്നത്തെ ഫോൺ വിളി എന്റെ ജീവിതം തുളച്ചത്. അതിനെ കാരണം ഇവനാ. അമ്മ ഹോസ്പിറ്റലാന്ന് പറഞ്ഞ് ഫോൺ ചെയ്യാൻ ഇവനാ എന്നെ ഉപദേശിച്ചത്. അമ്മയെ കാണാൻ അങ്ങേരും നിന്റെ വീട്ടിലേക്ക് എത്തിയെടുക്കുന്നു ഞാൻ വിചാരിച്ചോ. ഈ അമ്മയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, കുഞ്ഞമ്മയുടെ കാര്യത്തിന് ഒരു പരിഹാരം പറ. നാളെ കമ്പനി വക സ്റ്റേഷന് പോകാൻ അമ്മയും കുഞ്ഞമ്മയും ഹരിപ്രസാദും ഗിരിപ്രസാദും ഒരുമിച്ച് വേണം. അത്രയല്ലേ ഉള്ളൂ കാര്യം. അതത്ര നിസ്സാരമായിട്ട് കാണാൻ നിനക്ക് ആളെ ഇരട്ടിപ്പിക്കുന്ന വിദ്യ അറിയാമോ? ബർത്ത്ഡേക്ക് കളിച്ച പോലെ ഓടി നടന്ന് ഡബിൾ റോള് കളിക്കാനേ ബസ്സിനകത്ത് സ്ഥലം കുറവാ. ഈടാ ബ്രഹ്മാവനാണോ ആയസിന് പഞ്ഞം? നീ ഒന്ന് തഞ്ചപ്പെട്. വഴിയുണ്ട്. എന്ത് വഴി പറയാം? സമയനിഷ്ഠ പാലിക്കുന്ന ആളാണല്ലോ ഹരി. ഇന്ന് എന്ത് പറ്റിയാവോ? ഒരു ത്രിചക്ര ശകടം വരുന്നുണ്ടല്ലോ. അവരൊക്കെ എന്ത്? സാറി, ഒരു സാഡ് ന്യൂസ് ഉണ്ട്. ദുഃഖവാർത്തയോ? ആ, വിനോദയാത്രയ്ക്ക് ഒരുങ്ങി വരുമ്പോ വഴിയിൽ വെച്ച് കുഞ്ഞമ്മയ്ക്ക് ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായി. എന്നിട്ട് കുഞ്ഞമ്മ ഹോസ്പിറ്റലിലാണ്. സാരജി, വണ്ടി ആശുപത്രിയിലേക്ക് വിടൂ. അയ്യോ, ആരും ആരും അങ്ങോട്ട് വരണ്ടെന്ന് ചേട്ടൻ പറയാൻ പറഞ്ഞു. അവിടെ വന്നാലും കാണാൻ കഴിയില്ല. കുഞ്ഞമ്മ ഇന്റൻസീവ് കെയർ യൂണിറ്റിലാണ്. അപ്പൊ അത്രയ്ക്ക് സീരിയസ് ആണോ? ആയിരുന്നു, പക്ഷേ ഇപ്പൊ അപകട നില തരണം ചെയ്ത് കഴിഞ്ഞു. എന്നാലും ഇങ്ങനെ ഒരു വാർത്ത അറിഞ്ഞിട്ട് നമ്മൾ. അതൊന്നും സാരമില്ല. ഈ ഒരു കാരണത്തിന്റെ പേരിൽ യാത്ര മുടക്കരുതെന്ന് സാറിനോട് പറയാൻ ചേട്ടൻ പ്രത്യേകം എന്നോട് പറഞ്ഞു. പോകുന്നിടത്തൊക്കെ നിങ്ങളോടൊപ്പം സന്തോഷം പങ്കിടാൻ ചേട്ടന്റെ ആത്മാവുണ്ടോ? എന്നാൽ ഹരിപ്രസാദിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. കുഞ്ഞമ്മയ്ക്ക് തീവ്രശ്രദ്ധാ വിഭാഗത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് പൊതുവിഭാഗത്തിലേക്കും, അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഭവനത്തിലേക്കും മാറാൻ കഴിയട്ടെ എന്ന് ഞാൻ സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. കോളേജിൽ പഠിക്കുന്ന കാലത്ത് സ്ത്രീധനം വാങ്ങിക്കുന്നതും കൊടുക്കുന്നതും തെറ്റാണെന്ന് പ്രസംഗിച്ച് നടന്നിട്ടുള്ളവനാ ഞാൻ. പക്ഷെ സ്വന്തം കാര്യം വന്നപ്പോ വേറെ വഴിയില്ലാതായിപ്പോയി. അനുജത്തിയുടെ കല്യാണ തീയതി നിശ്ചയിച്ചു കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ അയാൾക്ക് കൊടുക്കാൻ വേണ്ടി ഈ കാശ്. ഇതൊരു സർക്കിളാ, നമ്മൾ ആരും വിചാരിച്ചാൽ മാറ്റാൻ കഴിയാത്ത ഒരു വിഷയ സർക്കിൾ. എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സുധാകരൻ വിഷമിക്കണ്ട, കമ്പനിയിൽ നിന്നുള്ള ലോൺ എത്രയും പെട്ടെന്ന് സാങ്ഷൻ ആക്കി കിട്ടുമെന്നാണ് എന്റെ വിശ്വാസം. അപ്പോ ഞാനവർക്ക് വാക്ക് കൊടുത്തോട്ടെ? കൊടുത്തോളൂ. വിനോദയാത്രയിൽ ഹരിപ്രസാദിന്റെ അസാന്നിധ്യം പല സ്ഥലങ്ങളിലും എനിക്ക് അനുഭവപ്പെട്ടു. ഹരിപ്രസാദ് ഈ സ്ഥാപനത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്നതിലുപരി എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണെന്നാണ് ഗോഹമതി കളിയാക്കി പറയുന്നത്. ചതിയുടെയും വഞ്ചനയുടെയും ഈ ലോകത്ത് ഹരിപ്രസാദ് ഒറ്റപ്പെട്ടു നിൽക്കുന്നു. ഈ സ്നേഹത്തിനും ആത്മാർത്ഥതയ്ക്കും എൻ്റെതായി തിരിച്ചു തരാനൊന്നുമില്ല. പിന്നെ കുഞ്ഞമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അവരെ കാണാൻ ഇന്ന് വൈകുന്നേരം ഞാൻ ആശുപത്രിയിലേക്ക് വരുന്നുണ്ട്. എന്താ, എന്ത് പറ്റി? അവർ ഗുരുതരാവസ്ഥ തരണം ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടോ? കുഞ്ഞമ്മ ഞങ്ങളെയൊക്കെ വിട്ടുപോയി. എങ്ങോട്ട്? നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വല്ലതും ഉണ്ടായോ? അതല്ല മേധാവി, ഈ ലോകത്തിൽ നിന്ന് എന്നെ യാത്രയായി. അത് ശരി. എപ്പോ? നിങ്ങൾ പോയതിന്റെ പിറ്റേ ദിവസം. രക്ഷപ്പെട്ടു എന്ന് കരുതി എല്ലാവരും സന്തോഷിച്ചിരിക്കുമ്പോഴാ പെട്ടെന്ന് വൈകുന്നേരം ഒരു 4 മണിക്ക് എന്നെ നോക്കി ഒന്ന് ചുമച്ചു. പിന്നെ ആ കണ്ണുകൾ തുറന്നിട്ടില്ല.
അത് അവരുടെ ഒടുക്കത്തെ ഒരു ചുമയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അവരുടെ വീട് വരെ പോയി എന്റെ അനുശോചനം അറിയിക്കുന്നതല്ലേ അതിന്റെ ഒരു മര്യാദ? വീട്ടിൽ ആരുമില്ല, മാറ്റിൽ കൊണ്ടുപോയി സംസ്കരിച്ചത്. അമ്മയും ഗിരിപ്രസാദും ഇപ്പോഴും അവിടെ നിൽക്കുക. പിന്നെ ഇവിടത്തെ കാര്യാലയ കാര്യങ്ങൾ കുഴയുമോന്ന് ഭയന്ന ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എന്തൊരു ചുമതലാബോധം! നമ്മുടെ സ്ഥാപനത്തിലെ ഹരിപ്രസാദിനെ പറ്റി എന്താ നിന്റെ അഭിപ്രായം? ഒന്ന് രണ്ട് തവണയല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ, കുഴപ്പക്കാരനല്ലെന്ന് തോന്നുന്നു. ഗീതാഞ്ജലിക്ക് വേണ്ടി നമുക്ക് ഹരിപ്രസാദിനെ ഒന്ന് ആലോചിച്ചാലോ എന്ന് വിചാരിക്കുകയാണ് ഞാൻ. അവൾക്കത് ഇഷ്ടാവോ? ഇഷ്ടമാകാതിരിക്കാൻ എന്താ? ഇതുപോലൊരു പയ്യനെ തപസ്സിരുന്നാ കിട്ടുവോ? അല്ല, നമ്പ്യാരിയേട്ടന്റെ മോന്റെ ആലോചന ഉള്ളപ്പോ നമുക്കിത് വേണോ? ആ ആലോചന മുറുകെ വരുന്നോണ്ടാ ഇപ്പ ഈ വഴിക്ക് ചിന്തിച്ചത്. നമ്പ്യാർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കാം. ഇക്കാര്യത്തിൽ നമ്മുടെ താല്പര്യമാണല്ലോ വലുത്. പരീക്ഷിക്കാൻ പത്തും പലതൊന്നും ഇല്ലല്ലോ നമുക്ക്. ഹരിപ്രസാദിന്റെ കാര്യം നീ സാവധാനം അവളോടൊന്ന് സൂചിപ്പിക്കും. അമ്മ എന്ത് അബദ്ധമായി പറയുന്നേ? ഞാൻ പറഞ്ഞതല്ല അച്ഛൻ പറഞ്ഞതാ. അയാൾക്ക് എന്താ ഒരു യോഗ്യത? കതറുകൊട്ട് അച്ചടി ഭാഷയിൽ മലയാളം പറഞ്ഞ് നടക്കുന്ന ഒരു കോന്തൻ. ദേ, നിന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ. അച്ഛനെ പറഞ്ഞതല്ല, അച്ഛനെ കോപ്പി അടിച്ച് നടക്കുന്ന ആ വിഡിയുണ്ടല്ലോ, അയാളെ പറ്റി പറഞ്ഞതാ. മകൾക്ക് ഭർത്താവായിട്ട് ആ കബീഷിനെ കണ്ടുള്ളൂ. അയ്യടാ, ഇതിലും ഭേദം, കല്യാണം കഴിക്കാതെ വല്ല ആശ്രമത്തിലും പോയി ചേരുന്നതാ. ഇതൊക്കെ നിന്റെ അച്ഛനോട് നീ നേരിട്ട് അങ്ങ് പറഞ്ഞാ മതി. അമ്മയല്ലേ ഇപ്പൊ മധ്യസ്ഥായിട്ട് വന്നിരിക്കുന്നേ, അമ്മ തന്നെ അങ്ങ് പറഞ്ഞാ മതി. പിന്നെ പറയുമ്പോ ഒരു കാര്യം കൂടി പറയണം, എനിക്കിഷ്ടം ഗിരിപ്രസാദിനെയാ, ഗിരിക്ക് എന്നെയും. എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് ഗിരിയുമായിട്ട് മാത്രമായിരിക്കും. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. അറിഞ്ഞുകൂടാ എന്ന വാക്ക് അങ്ങയുടെ നാവിൽ നിന്നും ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഹരിപ്രസാദിന്റെ സഹായം എനിക്ക് ആവശ്യമായി വന്നിരിക്കുന്നു. ഞാൻ ധന്യനായി, അങ്ങൊന്ന് മൂളിയാൽ മതി, ഈ ജീവൻ ഒടുക്കാൻ വരെ ഞാൻ തയ്യാറാണ്. വെറുതെ എന്റെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കും. ഹരിപ്രസാദ്, എന്റെ മകളെ ഞാൻ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല, അതിനുള്ള യോഗ്യത എനിക്കുണ്ടോന്നുള്ളതാ. മറ്റാർക്കുമില്ലാത്ത ആദർശ ശുദ്ധി നിങ്ങൾക്കുണ്ട്, പിന്നെ മറ്റെന്തുകൊണ്ടും. അതൊന്നുമല്ല പ്രശ്നം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഗിരിപ്രസാദും ഗീതാഞ്ജലിയും തമ്മിൽ അടുപ്പത്തില്ല. അപ്പോ അവരുടെ വിവാഹം നടത്തിക്കൊടുക്കുന്നതല്ലേ നല്ലത്? സാധ്യമല്ല. അനുജന് വേണ്ടി വക്കാലത്ത് പറയാനല്ല ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. ഗീതാഞ്ജലിയുടെ സമ്മതം കൂടി അറിയണ്ടേ? ആവശ്യമില്ല, ഇക്കാര്യത്തിൽ എന്റെ സമ്മതമാണ് അവളുടെ സമ്മതം. അതുമാത്രമല്ല, എന്റെ അനുജത്തിയുടെ വിവാഹം കഴിയാതെ എനിക്കൊരു വിവാഹത്തെ പറ്റി ചിന്തിക്കാൻ കഴിയില്ല. ഹരിപ്രസാദിന് സമ്മതമാണെങ്കിൽ ഊർമലയുടെ വിവാഹവും അതേ പന്തൽ വെച്ച് തന്നെ നടത്താം. പെട്ടെന്നൊരു മറുപടി പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എനിക്കല്പ സാവകാശം തരണം. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, കുഞ്ഞമ്മയെ തട്ടിയതുപോലെ ഗിരിപ്രസാദിനെയും കൊന്നു കുഴിച്ചു പൂടുക. അയ്യോ, ഗിരിയെ തട്ടാൻ പറ്റില്ല, വേണമെങ്കിൽ ഹരിയെ തട്ടാം. ഹരിയെ തട്ടിയാൽ കമ്പനിയിലെ ജോലി നഷ്ടപ്പെടില്ലേ? ഗിരിയെ തട്ടിയാൽ ഗീതാഞ്ജലി വിധവയാകില്ലേ? അതവളുടെ ജാതക ദോഷമാണെന്ന് വിചാരിച്ചാ മതി. ഹരിയുടെ ഗിരിയുടെ കല്യാണമല്ല, ഊർമിളയുടെ കല്യാണമാണ് പ്രധാനം. എന്താ കുട്ടിക്കൊരങ്ങന്മാരൊന്നും മിണ്ടാത്തത്? വെടിയുണ്ട വിഴുങ്ങിട്ടുണ്ടോ? കാലാകാലങ്ങളിൽ കൊളസ്ട്രോൾ ഉപദേശിച്ച് കൂട്ടുകാരനെ കൊളത്തിച്ചാടിക്കാറുണ്ടല്ലോ. ഈ പ്രശ്നത്തിൽ ഞങ്ങളുടെ ഉപദേശം കൊടുത്തു കഴിഞ്ഞു. ആണോ? ഇത്തവണ എന്ത് മണ്ടത്തരമാണ് ആവോ ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നത്? കുഞ്ചറിയാങ്കിൾ പറയുന്നത് പോലെ കേട്ടാ മതി എന്ന് പറഞ്ഞു. അല്ല അങ്കിൾ, അങ്കിൾ നീ ഹരിയെ സാമ്പത്തികമായിട്ടും സഹായിച്ചൂടെ? നല്ല ചോദ്യം അനിയ. എന്റെ കാശുണ്ടായിരുന്നെങ്കിൽ ഈ കൊച്ചിന് ഈ കള്ളക്കളികൾ ഒന്നും കളിക്കേണ്ടി വരില്ലായിരുന്നു. എന്റെ അന്നമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ ചെലവാക്കിയ കാശ് വെച്ച് തന്നെ പറയാം, ഞാനൊരു പണക്കാരനായിരുന്നു. മരണം ഉറപ്പാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടും ഞാൻ പ്രതീക്ഷ കൈവിടാതെ അവസാന നിമിഷം വരെ അവൾക്ക് വേണ്ടി
കർത്താവിന്റെ നിശ്ചയമായിരുന്നു. ആ സങ്കടമൊക്കെ മറക്കുന്നത് നിങ്ങളുടെയൊക്കെ കൂടെ കൂടുമ്പോഴാണ്. പരസ്പരം വഴക്കുകൂടാറുണ്ട്, കളിയാക്കാറുണ്ട്, ശരി തന്നെ. പക്ഷേ എനിക്ക് കുട്ടികളില്ല എന്ന ദുഃഖം ഞാൻ മറക്കുന്നത് ഇതാ ഇവനെയും ഊർമിളയും കാണുമ്പോഴാണ്. അയ്യേ, എന്താണ് ഇത്? കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം മംഗളമായിട്ട് വരും. ഹരി കെട്ടിയാലും ഗിരി കെട്ടിയാലും ജി ജി കെമിക്കൽസ് നിന്റെ സ്വന്തമാവില്ലേ? പിന്നെ പണം ഒരു പ്രശ്നമാണോ? പണമൊന്നും ആഗ്രഹിച്ചിട്ടല്ലെങ്കിൽ ഗീതാഞ്ജലിയെ എനിക്കിഷ്ടമാണ്. ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഇവന്റെ തലയിൽ ദൈവം അങ്ങനെ എഴുതിപ്പോയി. ഇന്നാർക്ക് വിവാഹ കാര്യത്തിൽ മകളുടെ ഇഷ്ടം കൂടി കണക്കിലെടുക്കണം എന്നാണ് ബുദ്ധിയുള്ള ഒരു വക്കീൽ എന്ന നിലയ്ക്ക് എനിക്ക് അങ്ങേ ഉപദേശിക്കാനുള്ളത്. താൻ എനിക്ക് വേണ്ടി വാദിച്ച 24 വ്യവഹാരങ്ങളിൽ 23 തോറ്റത് തന്റെ ബുദ്ധി വൈഭവം കൊണ്ടായിരിക്കും. ഒരെണ്ണമെങ്കിലും ജയിച്ചല്ലോ, അത് മറക്കരുത്. അതും ജയിച്ചതൊന്നുമല്ല, വാദിയുമായി ഒത്തുതീർപ്പിലെത്തിയതാണ്. ഇതൊക്കെയായിട്ടും എന്തുകൊണ്ട് തന്നെ എന്റെ നിയമോപദേഷ്ടാവായി വച്ചുകൊണ്ടിരിക്കുന്നു എന്ന ചോദ്യം സ്വാഭാവികമായും ഉണ്ടാകാം. എന്റെ അച്ഛനെ സ്തുത്യർഹമായി സേവിച്ച തന്റെ അപ്പനോടുള്ള കടപ്പാടുകൊണ്ട്. അങ്ങനെ വളവളാ പേച്ചിക്കൊണ്ടിരുന്നാൽ നമ്മൾ ഒരിടത്തും എത്തില്ല. ഗിരിപ്രസാദ് മിടുക്കനാണ്, കലാകാരനാണ്, ഹൃദയശുദ്ധിയുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്. അല്ല, ഗിരിപ്രസാദ് അലസനാണ്, ലക്ഷ്യബോധമില്ലാത്തവനാണ്, താൻ തോന്നിയാണ്, ചെമ്മാടിയാണ്. മേലാൽ അവന് വേണ്ടി വക്കാൾക്കും പറഞ്ഞു വന്നാൽ തന്നെ അവനെ ഞാൻ വെടിവെച്ച് കൊല്ലും. അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാണേ, അങ്ങ് പലപ്പടി വെടി വെടി എന്ന് പറയാറുണ്ടല്ലോ, വെടി അഹിംസയും തമ്മിൽ എന്താ ബന്ധം? ഒരു ചെകിട്ടത്തടിക്കുമ്പോൾ മറുചെകിട് കാട്ടിക്കൊടുക്കണമെന്ന് പറയുന്ന തത്വത്തോട് ഞാൻ യോജിക്കുന്നില്ല. ചെകിട്ടത്തടിക്കുന്ന കൈ വെട്ടി നുറുക്കി കഷണം കഷണമാക്കണം. ആ ഗിരിപ്രസാദിനോട് എന്ന് പറഞ്ഞേക്ക് സിംഹത്തോട് ഏറ്റുമുട്ടാൻ എലിക്കാവില്ല എന്ന്. ഇതിൽ ആരാ സിംഹം, ആരാ എലി? ഏഹ്, സിംഹം അങ്ങ് തന്നെ. എക്സ്ക്യൂസ് മീ, എനിക്കൊരു കാര്യം പറയാം. എനിക്കൊന്നും കേൾക്കണ്ട, എന്റെ മുമ്പിൽ വരാൻ നിനക്ക് അങ്ങനെ ധൈര്യം വന്നു? പോയിടുന്നു. ഞാൻ കാരണം സാർ ഒരു മൃഗമായി മാറരുതെന്ന് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ആശയപരമായി അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും എനിക്ക് എന്റെ ചേട്ടൻ ദൈവത്തെ പോലെയാണ്. ആ ചേട്ടനെ ധിക്കരിച്ചുകൊണ്ടുള്ള ജീവിതം എനിക്ക് ആവശ്യമില്ല. നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഗീതാഞ്ജലിയെ ചേട്ടന് വിവാഹം കഴിച്ചു കൊടുക്കാൻ സാർ തീരുമാനിച്ചെന്ന് കേട്ടു. കേട്ടത് നേരാണ്. ഒരു ദുർബല നിമിഷത്തിൽ ആ കുട്ടിയോട് എനിക്ക് ഇഷ്ടം തോന്നി എന്നുള്ളത് സത്യമാണ്. പക്ഷേ എന്റെ ഹരിയത്തിന് വേണ്ടി ആ കുട്ടിയെ മറക്കാൻ ഞാൻ തയ്യാറാണ്. അച്ഛൻ മരിച്ച ശേഷം എന്നെയും പെങ്ങളെയും ഒന്നുപോലെയാണ് ചേട്ടൻ നോക്കി വളർത്തിയത്. ജീവിതത്തിൽ സുഖമെന്താണെന്ന് ചേട്ടൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇന്നത്തെ ചെറുപ്പക്കാർക്കൊന്നുമില്ലാത്ത വ്യക്തിത്വം ഹരിയത്തിനുണ്ട്. എന്റെ ചേട്ടൻ മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാണ്, ദാനശീലത്തിൽ കർണനാണ്, പർവ്വതങ്ങളിൽ ഹിമാലയമാണ്. അങ്ങനെയുള്ള എന്റെ ചേട്ടൻ ഒരു നല്ല കാലം വരുമ്പോൾ ഞാൻ ഒരിക്കലും ഒരു വിലങ്ങ് തടയാവില്ല. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കൊള്ളൂ, ഞാൻ പിന്മാറുകയാണ്. നിങ്ങൾ ആത്മാർത്ഥമായാണോ പറയുന്നത്? ഇത് വാക്കാണ് സാർ, സ്വന്തം ചേട്ടനെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു അനുജന്റെ വാക്ക്. ശ്രീ ഗിരിപ്രസാദ് ഇത്രയും സ്നേഹവും ത്യാഗമനോഭാവവും ഒരു സഹോദരനെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സാറിനെ പോലെ മറ്റുള്ളവരുടെ മനസ്സ് ഇത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളെ ഞാനും ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഗോഡ് ഈസ് ലവ്. ദൈവം സാറിനെ രക്ഷിക്കും. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. നമസ്തേ ജി. നമസ്തേ. അച്ഛൻ ഇവിടെ ഇല്ല. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. എനിക്ക് ഭവതിയാണ് കാണേണ്ടത്. ഗീതാഞ്ജലി കപീഷ് എന്നാണ് എനിക്ക് പേരിട്ടിരിക്കുന്നതെന്ന് ഗിരിപ്രസാദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. തെറ്റ് എന്റെ ഭാഗത്താണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ വേണ്ട യോഗ്യതകളൊന്നും എനിക്കില്ല. പിന്നെ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ കൂടിയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഗീതാഞ്ജലിയെ വിവാഹം കഴിക്കണമെന്ന് മേനോൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത് ശരിയാണ്. പക്ഷേ ഞാൻ ഒരിക്കലും അതിന് സമ്മതം കൊടുത്തിട്ടില്ല. ഗീതാഞ്ജലിക്ക് എന്തുകൊണ്ടും യോഗ്യൻ ഗിരിയാണ്. എനിക്ക് വൈരൂപ്യം തന്നതുപോലെ ദൈവം അവന് സൗന്ദര്യം വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. അവൻ സകലകലാവല്ലഭൻ, ഞാൻ സാധാ ഇരുകാലി മനുഷ്യൻ. ഗീതാഞ്ജലിയുടെ ആഗ്രഹം പോലെ തന്നെ വിവാഹം നടക്കും. സ്നേഹിക്കുന്ന മനസ്സുകൾക്കിടയിൽ ഒരിക്കലും ഞാനൊരു വിലങ്ങ് തടയാവില്ല. അനുജന് വേണ്ടി ഞാൻ പിന്മാറുകയാണ്.
പിന്നെ മേനോൻ അദ്ദേഹത്തിനെ കൊണ്ട് നിങ്ങളുടെ വിവാഹം സമ്മതിപ്പിക്കുന്ന കാര്യവും ഞാൻ ഏൽക്കുന്നു. ഇത് വാക്കാണ്, സ്വന്തം അനുജനെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു ജ്യേഷ്ഠന്റെ വാക്ക്. ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ ഒരുപാട് തെറ്റിദ്ധരിച്ചു. ഇത്രയും സ്നേഹവും ത്യാഗ മനോഭാവം ഉള്ള ഒരു സഹോദരനെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഈ പരുക്കൻ ഖദറിനുള്ളിൽ ഒരു മൃദുല മനസ്സുണ്ടാവുമെന്ന് കരുതിയില്ലല്ലേ? ഇനിയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഗീതാഞ്ജലി അറിയും. അപ്പോൾ ഞെട്ടരുത് എന്നൊരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. എന്താ ഒരു വല്ലായ്മ? തന്റെ മോളുടെ വിവാഹം തനിക്ക് ഇഷ്ടമുള്ള ഒരാളുമായി ഫിക്സ് ചെയ്യുന്നതിൽ എനിക്ക് ഇന്നലെ വല്ലായ്മ? മക്കൾ തമ്മിലുള്ള വിവാഹം നടന്നില്ലെങ്കിലും നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് ബലക്ഷയം സംഭവിക്കാൻ പോകുന്നില്ല. ഈ മാസം 27-ാം തീയതിയാണ് വിവാഹം. ഞാനും ഗോമതിയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് തന്നെയും കുടുംബത്തെ ക്ഷണിക്കാൻ. അകത്തേക്ക് പ്രവേശിക്കാമോ? വരൂ. ഹരിപ്രസാദ്, ഗീതാഞ്ജലിയുടെ ഭാവി വരൻ. ഇത് ശ്രീമാൻ നമ്പ്യാർ. നമസ്തേ. നിങ്ങൾ മ്യൂസിക് ട്രൂപ്പിൽ ഉണ്ടായിരുന്ന ആളല്ലേ? അയ്യോ, അതിന്റെ അനുജൻ ഗിരിപ്രസാദാണ്. പലർക്കും ഈ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇവർ ഇരട്ടകളാ. ആ കള്ളന്റെ ചേട്ടനാണല്ലേ, അപ്പൊ ഇവൻ പെരുങ്കള്ളനായിരിക്കും. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ആ വിവാഹം നടക്കില്ല. എന്റെ മകൻ തന്നെയായിരിക്കും ഗീതാഞ്ജലിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത്. മുൻപ് ഇവന്റെ അനിയൻ നമ്മളെ പറ്റിച്ചു. ഇപ്പോൾ ഇവൻ കാരണം നമുക്ക് വന്നു ചേരേണ്ട ഗൗരീദാസന്റെ വൻപിച്ച സ്വത്ത് കൈവിട്ടു പോകാൻ പോകുന്നു. അതനുവദിച്ചുകൂടാ. എന്താ ചെയ്യേണ്ടെന്ന് ബോസ് പറഞ്ഞാൽ മതി. എന്തും ചെയ്യാം, പക്ഷേ തെളിവുകൾ അവശേഷിക്കരുത്. ടൈം ബോംബ് ട്രൈ ചെയ്താലോ? ആയിക്കോട്ടെ, അതൊക്കെ അല്ലേ ഇപ്പോഴത്തെ ഫാഷൻ. ഹരിപ്രസാദ് കൃത്യം 9 മണിക്ക് ഓഫീസിലേക്ക് തിരിക്കുമെന്നല്ലേ ഡാനിയൽ പറഞ്ഞത്? എന്നും ഓഫീസിലേക്ക് നടന്നാണ് അവൻ പോകാറുള്ളത്. 35-40 മിനിറ്റ് എടുക്കും സാധാരണഗതിയിൽ ഓഫീസിലെത്താൻ. ദാറ്റ് മീൻസ് വഴിയിൽ വെച്ച് തന്നെ സംഗതി ക്ലോസ്. പിന്നെ അവന്റെ ബോഡി പോലും തിരിച്ചറിയാൻ പറ്റില്ല. അവന്മാർ ഇരട്ടകളാണ്, അതുകൊണ്ട് മാറിപ്പോരുത്. ഖദർ സരിച്ചനാണ് നമ്മുടെ ഇര. ഉർമ്മളെ, ഞാൻ ഇറങ്ങാണ്. ഹരിപ്രസാദ് അല്ലേ? അതെ, ഞാൻ മിസ്റ്റർ എം എൻ നമ്പ്യാരുടെ അഡ്വക്കേറ്റ്, തോമസ് മാത്യു സാറിന്റെ ജൂനിയറാ. ഇവിടെ അടുത്ത താമസം. ഗൗരീദാസൻ സാറും എം എൻ നമ്പ്യാർ സാറുമായുള്ള ബിസിനസ് ഡീലിംഗ്സിന്റെ ചില പേപ്പേഴ്സാണ് ഈ ബ്രീഫ് കേസ്. വൈകുന്നേരം 4 മണിക്ക് നമ്പ്യാർ സാർ നിങ്ങളുടെ ഓഫീസിൽ വരുമ്പോൾ ഇതൊന്ന് ഏൽപ്പിക്കാമെങ്കിൽ എനിക്ക് അവിടം വരെയുള്ള യാത്രയെ ഒഴിവാക്കാമായിരുന്നു. ഞാൻ കൊടുത്തേക്കാം. വളരെ ഉപകാരം. സൂക്ഷിക്കണേ, വിലപിടിപ്പുള്ള ഡോക്യുമെന്റ്സ് അതിനുള്ളിൽ. അത് പിന്നെ ഞാൻ തരാനുള്ള കാശുമായിട്ട് ഇക്ക വീട്ടിൽ വന്ന് കാണാതിരിക്കായിരുന്നു. കായിന്റെ കാര്യം നമ്മൾ ചോദിച്ചാ ഇല്ലല്ല. പിന്നെ ഈ നിക്കാഹിന്റെ വിവരമൊന്നും നമ്മൾ അറിയണ്ടേ? ഞാൻ ഇക്കയോട് പല പല തവണ പല പല കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പറഞ്ഞ സത്യ ഞാൻ ക്ഷണക്കത്ത് വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. കൊല്ല, നിങ്ങള് നമ്മളെ അങ്ങനെ മറക്കൂലെന്ന് നമുക്കറിയാം. ആ പിന്നെ ഇങ്ങോട്ട് തരാനുള്ള കായിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. കല്യാണത്തിന് നിങ്ങൾക്ക് കായല്ല ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളി, മടിക്കണ്ട. ആ വേണ്ടേക്ക, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ഇൻഷാല്ലാ. നിങ്ങൾ ഓഫീസിലേക്കില്ലേ, ഈ ടയർ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി തരാം. വേണ്ട, ഇനി കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, ഞാൻ നടന്നു പോക്കോളാം. ആ, നിങ്ങളുടെ ഇഷ്ടം. ഹേയ് ബോയ്, അപ്പൊ നിങ്ങൾക്ക് ഇത് വേണ്ടായിരിക്കും. അയ്യോ, ഇത് മറന്നു വെച്ചിരുന്നെങ്കിൽ വലിയ പുലിവാലായനെ. അങ്ങനെ പറയ്. പിന്നെ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ശരി ശരി ശരി. നമസ്തേ ജി. വന്ദനം. എന്താ സ്ഥാപനത്തിലേക്കല്ലേ? ഉവ്വജി, കരുകളൂ. വേണ്ട, ഞാൻ നടന്നു വന്നോളാം. അനുസരിക്കൂ. ഹരിപ്രസാദിന്റെ മനസാന്നിധ്യം പ്രശംസനീയം തന്നെയാണ്. ഏതായാലും സൂക്ഷിച്ചിരുന്നുള്ളൂ.
ഇതെന്താ പെട്ടിയൊക്കെ ആയിട്ട്? ഇത് വൈകുന്നേരം എം എൻ നമ്പ്യാർ അദ്ദേഹം നമ്മുടെ കാര്യാലയത്തിൽ വരുമ്പോ കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വക്കീൽ എന്നെ ഏൽപ്പിച്ചതാ. ഇപ്പോഴാ ഓർത്തത്, എനിക്ക് നമ്പ്യാരെ അത്യാവശ്യമായിട്ട് കാണേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. പോകുന്ന വഴിക്കാ വീട്. ഒരു നിമിഷം അവിടെ കയറിയിട്ട് പോവാം. ആയിക്കോട്ടെ, ഈ പെട്ടി ഇപ്പൊ തന്നെ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്യാം. ലാൽ ബഹദൂർ നമ്പ്യാരുടെ വീട്ടിലേക്ക് വിടും. വെട്ടി അകത്ത് വെച്ചിട്ടോ. ബോംബ് പൊട്ടാനുള്ള സമയമായി. എന്റെ ഭഗവതി, എന്താടോ? അയ്യോ ബോംബ്, ബോസ് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ. വന്ദനം. മേനോട് നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. എനിക്ക് അങ്ങനെ വലിപ്പത്തിരിപ്പൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് വരാം. ഈ പെട്ടി അങ്ങക്ക് തരാനുള്ളതാ. ആ പെട്ടി എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തത്? അയ്യോ കൊണ്ടുകൊടുക്ക, എനിക്ക് വേണ്ട. അങ്ങ് വാങ്ങണം, വാങ്ങി പറ്റൂ. നമ്പ്യാരെ കുട്ടിക്കളി മാറിയിട്ടില്ലേ. ഇനി പെട്ടി വേണ്ട എനിക്ക്. ഇത് അങ്ങക്കുള്ളതാണ്, വേണ്ട. വക്കീല് തന്നതാണ്, അത് വേണ്ട എനിക്ക്. പെട്ടി വേണ്ട എനിക്ക്, വേണ്ട വേണ്ട. പിടിച്ച് എന്തായത്? പാണ്ടായി, ഈ അച്ഛനോട് കണ്ണി കണ്ട ക്രീമുകളൊന്നും ഉപയോഗിക്കരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. വിട്ടി, ഇന്നലത്തെ ബോംബിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓ, എന്നെ കൊല്ലാൻ ആരോ കൊടുത്തുവെച്ച ബോംബാണെന്ന് മേനെ തെറ്റിദ്ധരിപ്പിച്ച ഒരുവിധം രക്ഷപ്പെട്ടത്. ആ ഹരിപ്രസാദ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അവൻ എന്തോ സംശയം തോന്നിട്ടാ ആ പെട്ടി എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. ഒരു ശ്രമം നടത്തിയാലോ? ഐഡിയ, ബെൽറ്റ് ബോംബ്. ഇനി ബോംബെ വേണ്ട, അതും പരാജയപ്പെട്ടാൽ ഞാനാണ് അത് പിന്നിൽ നിന്ന് അവർ മനസ്സിലാക്കും. പിന്നെന്ത് ചെയ്യും? കല്യാണം മുടക്കാൻ എന്തെല്ലാം വഴികൾ നടക്കുന്നു. ഇന്നു മുതൽ ഗീതാഞ്ജലിയുടെ ഓരോ നീക്കങ്ങളും നമ്മൾ വാച്ചുകൊണ്ടേയിരിക്കും. അല്ല, ഗീതാഞ്ജലിയുടെ അച്ഛനോട് ഞാൻ താണു വീണ് കേണ അപേക്ഷിച്ചു, ഒരു പ്രയോജനം ഉണ്ടായില്ല. ഐ ഹാവ് നെവർ മെറ്റ് സച്ച് എ ഹാർട്ട് ഹാർട്ടഡ് മാൻ ഇൻ മൈ ലൈഫ്. വിവാഹ തീയതി നിശ്ചയിച്ചു, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഒളിച്ചോട്ടം, രജിസ്റ്റർ ഓഫീസ്, അങ്ങനെ പലതുമുണ്ട്. പക്ഷേ ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുക വേണം, കക്ഷത്തിലിരിക്കുന്നത് പോകാനും പാടില്ല. അതിന് ഞാൻ ഒരു വഴിയെ കാണുന്നുള്ളൂ, ആൾ മാറാട്ടം. കല്യാണ ദിവസം ഞാൻ ഹരിയത്തന്റെ വേഷത്തിൽ ഗീതാഞ്ജലിയുടെ കഴുത്തിൽ താലി കെട്ടു. പെട്ടെന്ന് കേൾക്കുമ്പോ അപകടം പിടിച്ച സഹനം തോന്നാം, പക്ഷെ വേറെ മാർഗമില്ല. ഇങ്ങനൊരു നാടകത്തിന് ഹരി സമ്മതിക്കോ? അതൊക്കെ ഞാനേറ്റു. ചേട്ടനോട് സ്നേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞു നോക്കാം. സമ്മതിച്ചില്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഇപ്പോ ആലോചിക്കണ്ട. നമ്മുടെ വിവാഹം കഴിയുന്നവരെ ചേട്ടനെ എങ്ങോട്ടെങ്കിലും മാറ്റി നിർത്തുന്ന കാര്യം എനിക്ക് വിട്ടുതന്നേക്കും. നാളെ തന്നെ ചേട്ടന്റെ വേഷത്തിൽ ഞാൻ കമ്പനിയിൽ കയറിപ്പറ്റാം. ഹരിപ്രസാദിനെ വിവാഹം കഴിക്കാൻ ഗീതാഞ്ജലിക്ക് സമ്മതമാണെന്ന് അച്ഛനോട് പറഞ്ഞോളൂ. ഇത്തരത്തിലൊരു ആൾമാറാട്ടത്തിന് ഹരിപ്രസാദ് കൂട്ടുനിൽക്കുമെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഹരി ചെയ്യുന്നതല്ലോ, ഗിരി ജയിക്കുന്നതല്ലേ. അവൻ എനിക്ക് നേരത്തെ അറിയാം, അവൻ ആള് ജില്ലറക്കാരനല്ല. നമ്പ്യാര് പറയുന്നത് സത്യമായാൽ ഹരിപ്രസാദോ ഗിരിപ്രസാദോ എന്റെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല. അതുമാത്രമല്ല, ഇരട്ട സഹോദരന്മാർ പൂജപ്പുരയിലെ കേന്ദ്ര തടവറയിൽ കിടന്ന് വർഷങ്ങളോളം അഴികളെണ്ണേണ്ടിയും വരും.
ഭർത്താവിയെ കണ്ടിട്ട് ജോലിക്ക് കയറിയാൽ മതിയെന്ന് പറഞ്ഞു. നമ്പ്യാർ അദ്ദേഹം പറഞ്ഞ പോലെ ഗിരിപ്രസാദാണ് ഹരിപ്രസാദിന്റെ വേഷം കെട്ടി ഇവിടെ കൂടിയിരിക്കുന്നതെങ്കിൽ ഞാൻ പിന്നെ എന്തിനു ജീവിച്ചിരിക്കണം? ഈ കാര്യാലയത്തിലെ തന്റെ പ്രവർത്തന ശൈലി വെച്ച് നോക്കുമ്പോ താൻ ജീവിച്ചിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. പ്രവേശിക്കാമോ? വരാം. പരീക്ഷയ്ക്ക് തയ്യാറായിക്കോളൂ. ക്ഷമിക്കണം, ഞാൻ 10 നിമിഷം വൈകി. എന്നെ കാണണമെന്ന് പറഞ്ഞു. പറഞ്ഞു, ശരിയാണ്. ഇന്നലെ 11 മണിക്ക് ഞാൻ ഒരാളുമായി ചർച്ച നടത്തിയല്ലോ. ആരായിരുന്നു അത്? ഇന്നലെ 11 മണിക്ക് ആരുമായും ചർച്ച നടത്തിയില്ലല്ലോ. നിങ്ങൾക്ക് ഉറപ്പാണോ? ഉറപ്പാണ്. പിന്നെ 11:05 കൽക്കട്ടയിൽ നിന്നും വന്ന ശ്രീമാൻ മണി കൗളുമായി ചർച്ച ചെയ്തിരുന്നു. അത് തന്നെയാണ് ഞാനും പറഞ്ഞു വന്നത്. കാര്യാലയത്തിലെ കാശ് സൂക്ഷിക്കുന്ന രഹസ്യ അലമാരിയുടെ പൂട്ട് തുറക്കാനുള്ള അക്കങ്ങൾ 2, 6, 7. ഇന്ന് ഞാൻ ഈ മുറിയിൽ വന്നാൽ ആദ്യമായി ചെയ്യുന്ന കാര്യം എന്താണ്? മഹാത്മജിയെ ധ്യാനിക്കും. ഇതെന്താ പതിവില്ലാതെ ഒരു പ്രശ്നോത്തരി? ഒന്നുമില്ല. ഇന്ന് രാവിലെ വക്കീലിനെ പോയി കാണണമെന്ന് ഇന്നലെ അങ്ങ് എന്നോട് പറഞ്ഞിരുന്നു. സമയമായി. ആ ആ പറഞ്ഞിരുന്നു. പോയിക്കോളൂ. കഷ്ട ആ നല്ല ചെറുപ്പക്കാരനെ വെറുതെ സംശയിച്ചു. ഞാൻ യാത്ര പറയാൻ വന്നതാണ്. ഡൽഹിയിൽ നടക്കുന്ന ചിത്രകാരന്മാരുടെ നാഷണൽ ക്യാമ്പിൽ പങ്കെടുക്കാൻ ഞാൻ ഇന്നത്തെ ഫ്ലൈറ്റിൽ പോവുകയാണ്. ഹരിപ്രസാദ് ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയല്ലേ ഉള്ളൂ. എനിക്ക് അങ്ങോട്ടാണ് യാത്ര പറയേണ്ടത്. ചേട്ടനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടിരുന്നു, പക്ഷേ ഈ വിവരം പറഞ്ഞില്ല. പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയും. അതാണല്ലോ എന്റെ ശരി. 10 കൊല്ലത്തിൽ ഒരിക്കലേ ഇങ്ങനെയുള്ള ക്യാമ്പ് വരൂ. ഈ അവസരം നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ അതുകൊണ്ട് സാറ് തന്നെ ചേട്ടനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ആ പിന്നെ ഒരു സംഭവം ചേട്ടൻ സാറിനോട് പറഞ്ഞു കാണില്ല. സാറിന്റെ കൂട്ടുകാരൻ ആ MN നമ്പ്യാർ ചേട്ടനോട് ഗീതാഞ്ജലിയുമായുള്ള വിവാഹത്തിൽ നിന്നും പിന്മാറിയാൽ 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. ചേട്ടൻ സമ്മതിച്ചില്ല. ഈ കല്യാണം മുടക്കാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കുമെന്ന് പറഞ്ഞിട്ടാണ് അയാൾ പോയത്. സാർ സൂക്ഷിച്ചിരുന്നാൽ കൊള്ളാം. ഞാൻ ഇറങ്ങ. മാണിക്കോത്ത് നാഗലശ്ശേരി നാരായണൻ നമ്പ്യാരുണ്ടോ? പഠിച്ച കള്ളനാണ് അവൻ. ഹരിപ്രസാദിന്റെ എല്ലാ ചലനങ്ങളും ഗിരിപ്രസാദ് കൃത്യമായി അനുകരിക്കാൻ പഠിച്ചിരിക്കുന്നു. ഹരിപ്രസാദിനെ അവൻ എവിടേക്ക് കടത്തിയിരിക്കണം എന്നറിഞ്ഞാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഹരിയെ ഹാജരാക്കിയാൽ പിന്നെ ഹരിയോ ഗിരിയോ ഗീതാഞ്ജലിയെ കെട്ടില്ല. അവനെ കണ്ടെത്താൻ ഒരെളുപ്പവഴിയുണ്ട്. സത്യം പറഞ്ഞു. ഹരിപ്രസാദിനെ അവൻ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? സത്യമായിട്ട് ജാഗക്ക് അറിയത്തില്ല. ഗീതാഞ്ജലിയെ സ്വന്തമാക്കാൻ വേണ്ടി വേണ്ടി ഗിരിപ്രസാദ് ഹരിപ്രസാദിനെ കൊന്നു. പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അന്ന് മയക്കുമരുന്ന് കടത്താൻ നമ്മളെ നിയോഗിച്ചത് MN നമ്പ്യാർ തന്നെ ആയിരിക്കണം.
ഡാനിയൽ അയാളുടെ സഹായം മാത്രമാണ്. അതൊന്നും അല്ലിപ്പെട്ട പ്രശ്നം. ഞങ്ങൾ രക്ഷപ്പെട്ട വിവരം അറിയുമ്പോ നമ്പ്യാർ അടങ്ങിയിരിക്കുന്നുള്ളതാ. ഗിരിഹരിയെ കൊന്നൊരു ആന മണ്ടത്തിൽ എഴുന്നള്ളിച്ചിരിക്കല്ലേ അവൻ. ഇല്ലാത്ത ഒരു തന്നെ കൊലയാളിയാക്കി രക്ഷപ്പെടാൻ ബുദ്ധി തോന്നിച്ചാൽ ഞാൻ കർത്താവിനോട് നന്ദി പറഞ്ഞേച്ചിരിക്കുക. ഹരി എന്താ ആലോചിക്കുന്നു? ഒന്നുമില്ല, ഇന്ന് രാത്രി തന്നെ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവണം. ജി, തല നിയമസഭാ സാമാജികൻ വന്നിരിക്കുന്നു. താൻ പോയി സ്വീകരിച്ച സുഭദ്ര കുഞ്ഞമ്മ എറണാകുളം ഇതുവരെ എത്തിയിട്ടില്ല. മുഹൂർത്ത സമയത്തെങ്കിലും മേനോൻ സാർ അവരെ അന്വേഷിക്കാൻ. ഇന്നലെ രാത്രി തന്നെ എത്തിക്കൊള്ളാന്ന് ഉറപ്പ് തന്നുകൊണ്ടല്ലേ വനിതാ സമ്മേളനം നമ്മൾ അവരെ വിട്ടത്. എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്തോണം. ഒരു പത്ത് മിനിറ്റ് കൂടെ കഴിഞ്ഞ് എത്തിയാൽ രക്ഷപ്പെട്ടു. അല്ല, സമയമായെന്ന് പറഞ്ഞു പെൺകുട്ടി വരാൻ പറയണം. ജനക്കൂട്ടം എന്താ നമ്പിയത്? ഇതോ ഇത് ശവം, ഡെഡ് ബോഡി. ഹരിപ്രസാദിന്റെ ശവം. ഹരിപ്രസാദിന്റെ വേഷം കെട്ടിരിക്കുന്ന ഈ ഗിരിപ്രസാദാണ് ജ്യേഷ്ഠന്റെ ഘാതകൻ. കള്ളം, പറ്റ കള്ളം. ഞാൻ തന്നെയാണ് ഹരിപ്രസാദ്. ഗിരിപ്രസാദ് ഇന്ന് രാവിലെ എന്നെ ഡൽഹിയിൽ നിന്നും വിളിച്ചിരുന്നു. എങ്കിൽ ഡൽഹിയിൽ അയാളുടെ ഫോൺ നമ്പർ പറയൂ. മേനോരുടെ കോണ്ടാക്ട് ഇട്ട് നേരിട്ട് സംസാരിച്ച് ബോധ്യം വന്നിട്ട് മതി ഈ വിവാഹം. മുഹൂർത്ത ആവാറായില്ലേ? ഇനിയിപ്പോ ഡൽഹിയില് എന്താ? അതുകൊണ്ടല്ല പിന്നെ എന്താ ഹരിപ്രസാദ് ഒന്നും മറുപടി പറയാത്തത്? അവനൊന്നും പറയാൻ കാണില്ല. കൂടുതൽ രസകരമായ കാര്യങ്ങൾ വേറെ പറയാനുണ്ടാവും. സുഭദ്ര കുഞ്ഞമ്മ, ഇവരങ്ങനെ ഇതിനകത്ത് വന്നു. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഞാൻ പറയാം സാർ. നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞുപോയ ഒരു കള്ളം നിലനിർത്താൻ ഞാൻ കളിച്ച നാടകത്തിലെ സാങ്കല്പിക കഥാപാത്രങ്ങളായിരുന്നു അമ്മയും കുഞ്ഞമ്മയും ഗിരിപ്രസാദും ഒക്കെ. സത്യത്തിൽ എനിക്ക് അമ്മയുമില്ല, കുഞ്ഞമ്മയില്ല, അനുജനുമില്ല. ഹരിപ്രസാദും ഗിരിപ്രസാദും ഞാൻ തന്നെയാണ്. ഈ വിവരങ്ങളെല്ലാം അച്ഛനോട് പറയാൻ ഹരി ഇന്നലെ രാത്രി വീട്ടിൽ വന്നിരുന്നു. ഞാനാ പറഞ്ഞത് വിവാഹം കഴിയുന്നവരെ ഒന്നും അച്ഛനെ അറിയിക്കണ്ടെന്ന്. സത്യമോള് പറയുന്നത് മിണ്ടിപ്പോരുത്. എല്ലാരും ചേർന്ന് എന്നെ വിട്ടിയാക്കായിരുന്നില്ലേ? ക്ഷമിക്കണം, വിട്ടിയാക്കിയതല്ല. ഒരു പെങ്കോച്ചിനെ ഇറക്കിവിടാൻ വേണ്ടി ഇവൻ കളിച്ച കളിയാണിത്. ഇതിനൊക്കെ കാരണക്കാരൻ ഞാനാണെന്ന് പറയുന്നതാവും ശരി. ഓഹോ, അപ്പൊ താനായിരുന്നു ഈ ചതിക്ക് പിന്നിൽ. തന്നെ ഞാൻ പിരിച്ചു വിട്ടിരിക്കുന്നു. മേലിൽ എന്റെ മുന്നിൽ കണ്ടുപോകരുത്. വയ്ക്കോ. നമ്പിയ, നിങ്ങൾക്ക് മാത്രമേ എന്റെ കുടുംബത്തോട് കൂറുള്ളൂ. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നിങ്ങളുടെ മകനെ കൊണ്ട് എന്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടിച്ച് എന്റെ മാനം രക്ഷിക്കുന്നു. നമ്പിയാരെ, മകനെ മണ്ഡപത്തിലേക്ക് ആനയിക്കും. നിയമപാലക വരൂ, ഈ ആൾമാറാട്ടക്കാരനെ കയ്യാമോ വയ്ക്കും. നിയമപാലക, ഇവനാണ് പ്രതി. മിസ്റ്റർ മേനോൻ, വാദിയെയും പ്രതിയെയും കണ്ടാൽ തന്നെ തിരിച്ചറിയാനുള്ള പ്രത്യേക പരിശീലനം നേടിയവനാണ് ഇൻസ്പെക്ടർ ജലറാം. കഴിഞ്ഞ കുറെ വർഷങ്ങളായി എന്നെ നിരന്തരം വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരുന്ന മയക്കുമരുന്ന് റാക്കറ്റിന്റെ തലവനാണ് ഈ നമ്പർ. ഇന്റർനാഷണൽ മാഫിയ മാപ്പിലെ ഒരു പ്രധാന കണ്ണിയായ ഈ സാമൂഹ്യ ദ്രോഹിയെ പിടികൂടാൻ എന്നെ സഹായിച്ചത്
ഈ നിൽക്കുന്ന ഹരിപ്രസാദും പാട്രിക്കും അരവിന്ദനുമാണ്. ഇന്നലെ രാത്രി മുഴുവൻ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഈ ചെറുപ്പക്കാർ ഞങ്ങളോടൊപ്പം നിന്ന് പോരാടി നമ്പ്യാരുടെ രഹസ്യ താവളങ്ങൾ മുഴുവൻ ഞങ്ങൾ കണ്ടെത്തി. ഇയാളുടെ പ്രധാന സഹായികളെല്ലാം ഞാൻ കസ്റ്റഡിയിലെടുത്തു. ഐ സല്യൂട്ട് യുവർ ബ്രേവറി മൈ ഡിയർ യങ് ജെന്റിൽമാൻ. ഡബിൾ റോൾ കളിയെ കുറിച്ചെല്ലാം ഹരി എന്നോട് പറഞ്ഞിരുന്നു. തിരഞ്ഞെടുത്ത മാർഗം തെറ്റായിരിക്കാം, പക്ഷേ ഇയാളുടെ ലക്ഷ്യം നന്മ മാത്രമായിരുന്നു. വെൽഡൺ അരുൺ, ഗൺ പോയിന്റ് ആവട്ടെ നിങ്ങളെ താലി കെട്ട്. ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ലാൽ ബഹദൂർ തോക്ക് കൊണ്ടുവരൂ, ലാൽ ബഹദൂർ തോക്ക് കൊണ്ടുവരൂ എന്ന് പറഞ്ഞപ്പോഴൊക്കെ ലാൽ ബഹദൂർ തോക്ക് കൊണ്ടുവന്നില്ലല്ലോ, എന്താ കാരണം?
അവന്റെ കയ്യിൽ തോക്കുണ്ടെങ്കിലല്ലേ കൊണ്ടുവരൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ആംഗലേയ ഭാഷ ഇവിടെ പാടില്ല. എന്നാര് പറഞ്ഞു? ഭാഷയല്ല സംസ്കാരമാണ് വലുത്. ആണല്ലോ, ഭാഷ പ്രശ്നമല്ലല്ലോ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഓൺ മൈ ബിഹാഫ് ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് ഓൾ ദോസ് ഹു ഹാവ് അസംബിൾഡ് ഹിയർ, ലെറ്റ് മീ കൺഗ്രാജുലേറ്റ് ദിസ് യങ് കപ്പിൾ ആൻഡ് ലെറ്റ് ഗോഡ് ആൽമൈറ്റി ഷവർ അപ്പോൺ ദം ഓൾ ബ്ലെസ്സിംഗ്സ് ആൻഡ് ലെറ്റ് ദം ഹാവ് എ ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് മാരിഡ് ലൈഫ്. ജയ് ഹിന്ദ്. താങ്ക് യു ജി. ചിക്കു ചിക്കു ചാന ചിക്കു ചാന ചിക്കു ചാന ചിക്കു ചാന ചിക്കു ചാന ചിക്കു ചാന ചിക്കു